നമ്മുടെ റിംബോച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഒരുപാട് പിള്ളേർ വെയിറ്റിംഗിലാണ്. എന്താണിക്കാ അപ്ഡേഷൻ, എന്താണിക്കാ അപ്ഡേഷൻ? ഇപ്പൊ എന്തായാലും ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച എടുക്കുന്നുണ്ടല്ലേ? മൂന്നാഴ്ച എടുക്കും. ഫുൾ അപ്ഡേഷൻ ആണ്. വരാനിരിക്കുന്നുള്ളൂ. കേരളത്തിലെ ഒരു അടിപൊളി വണ്ടിയാക്കി മാറ്റിയെടുക്കും നമ്മൾ. അത് വരാനുണ്ടോ? അപ്പൊ അപ്ഡേഷൻ കംപ്ലീറ്റ് ആവാത്തൊരു വണ്ടിയാണ്. അപ്പൊ ഉണ്ടോ, ഇതാണ് ഇതിന്റെ ബാക്കിൽ DD കൊടുമ്പോടെ ലൂസിയാനോടെ കാല. അപ്പൊ ആ ഒരു വണ്ടി അന്ന് ആക്സിഡന്റ് ആയപ്പോ ഒരുപാട് പേര് വിഷമിച്ച് നമുക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചാൽ നിക്കാൻ എന്താണ് പറ്റും. അപ്പൊ എന്താ പറയാ, കാല 2.0 വരികയാണ് കേട്ടോ. ഈ ബോക്സ് അടിക്കുന്നതിന്റെ കളം തിരിച്ചാണ് സംഭവിച്ചത്. സാധാരണ എല്ലാവരും ഒരു പീസ് അടിക്കുമ്പോൾ സാധാരണ ഇതുപോലെ അല്ല, ഒരുപാട് വ്യത്യാസമുള്ള രീതിയിലാണ് വെച്ചത്. സബ് കാര്യങ്ങളൊക്കെ നല്ലൊരു വർക്കിംഗ് ആയിരിക്കും. ട്രാവലറിലും അത് രണ്ടെണ്ണാണ്. രണ്ടെണ്ണം ഗ്രൗണ്ട് സീറോ എന്ന് പറഞ്ഞൊരു സബ് ഉണ്ട്. ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ ആംബോണയിൽ കയറ്റി. എല്ലാവരോടും പറയാനുള്ളത് വെച്ചാൽ നമ്മൾ എന്ത് സാധനമാണെങ്കിലും ഓഫ് ചെയ്ത് കഴിഞ്ഞ ശേഷം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിധി വരെ കംപ്ലൈൻസ് ഇല്ല. ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്ന എന്താ കിട്ടുന്നതെന്നുള്ള വ്യക്തമായിട്ട് അറിയാവുന്ന കുറെ ഒരു 80% ആൾക്കാരും പാഷൻ അല്ലെങ്കിൽ എന്താ പറയാ, ഒരു ടൂറിസ്റ്റ് ബസ് ഉള്ള ആൾക്ക് ഒരിക്കലും ഈ സാധനം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഇറങ്ങാൻ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം നസ്രുദ്ദീൻ ഷാ. നിങ്ങൾ എൻ്റെ തമ്പനയിൽ കണ്ടായിരുന്നില്ലേ, തമ്പനയിൽ പറഞ്ഞ പോലെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അപ്ഡേഷൻ വിശേഷങ്ങളും കുറച്ച് പുത്തൻ വണ്ടികളുമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോണത്. അപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് ഏതൊക്കെ വണ്ടിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുമ്പോൾ കാണാം. നമ്മുടെ റിംബോച്ചിയുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടി ഒരു സ്പെഷ്യൽ വണ്ടിയാണ്, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് വണ്ടികൾ ഈ സൈഡിലൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ റിവ്യൂവിൽ നിങ്ങൾ ഒരുപാട് ബസ്സുകൾ ഞാൻ പരിചയപ്പെടുത്തരും. 49 സീറ്റ്, 34 സീറ്റ്, അതുപോലെ തന്നെ ഷിയാസ് ഓഡിയോസിൻ്റെ ഫുൾ അപ്ഡേഷൻ വർക്ക് നടക്കുന്നതും ഇവിടെയാണ്. അപ്പോൾ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിയൊരു വീഡിയോയാണ് ഈ വരുന്നത്. അപ്പോൾ എന്താ പറയുക, ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, സൈഡിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യം തന്നെ പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ ബേഡിൻ്റെ ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള മജു പ്രോയാണ് അല്ലേ? ഏ മോനെ, അപ്പോൾ ഇവിടെ ഒരുപാട് വണ്ടികൾ കിടക്കുന്നുണ്ട് കേട്ടോ, കണ്ടല്ലോ. അപ്പോൾ മജു പ്രോനോട് നമുക്ക് ചോദിക്കാം, പ്രോയേ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വിശേഷം അല്ലേ, വലിയ വിശേഷം. നോക്കുമ്പോൾ ഇവിടെ ഒരുപാട് വണ്ടികൾ കിടക്കുന്നുണ്ട്, ഭൂരിപക്ഷവും ഗ്രീൻ ബേഡിന്റെ വണ്ടികളാണ്. ബ്രോ എങ്ങനെയാണ് ഗ്രീൻ ബേഡും ഷിയാസ് ഓഡിയോസും കൂടി ഒരുമിച്ച് വന്നേക്കണതിന്റെ ഒരു സംഭവം? വണ്ടിയെല്ലാം അപ്ഡേഷനാണ്. അപ്പൊ ഇവിടെ നിന്ന് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് അല്ലേ? നിന്ന് വർക്ക് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ നോക്കുമ്പോ കാണാം ഇവിടെ ഒരുപാട് വണ്ടികൾ കിടക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ് ആദ്യം തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് കഴിഞ്ഞ് നമുക്ക് ഷിയാസിക്കയിലോട്ട് പോവാം അല്ലേ. അപ്പോ ഫസ്റ്റ് തന്നെ നോക്കുമ്പോ എന്താ പറയാ, ഒരു കിടിലം വണ്ടി കിടക്കുന്നുണ്ട്, 49 സീറ്റ്. ഏതാ മോഡൽ ബ്രോയെ? 2020 മോഡൽ. പുത്തൻ വണ്ടിയാണ് അല്ലേ? ലോക്ക്ഡൌൺ സമയത്ത് വന്ന വണ്ടിയാണ് അല്ലേ. അപ്പൊ ഉസ്താദ് എഡിഷൻ അല്ലേ? ഉസ്താദ് എഡിഷൻ. ഇപ്പൊ നമുക്ക് ശരിക്കും എത്ര 49 സീറ്റ് ഉണ്ട്? അഞ്ചു വണ്ടിയുണ്ടല്ലേ. ഇപ്പൊ 34 സീറ്റ് എത്ര ഉണ്ടാവും? 4 എണ്ണം ഉണ്ടല്ലേ. അപ്പൊ ഗൈസ് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ കാണുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം പച്ച കളറിൽ ഒരു കിടിലൻ ചക്കൻ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ബ്രോയെ എന്താണ് ഈ ഒരു വണ്ടിയുടെ വിശേഷം പറയുകയാണെങ്കിൽ? 2017 മോഡലാണ്. ഫ്രണ്ട് മാറ്റിയതാണോ? മാറ്റിയതാണ്. നേരത്തെ BMR ആയിരുന്നു അല്ലേ? ഓ, കളർ നേരത്തെ ഏതായിരുന്നു? ഇത് തന്നെ ആയിരുന്നു അല്ലേ. അടിപൊളിയാണ് കേട്ടോ. എന്താ പറയാ, നല്ല ഗ്രീൻ കളറുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. അപ്പോ വെഗായിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ മേളിൽ ഇനി ടോപ്പ് ലൈറ്റ് കാര്യങ്ങള് അതുപോലെ നെയിം ബോർഡ് ഒക്കെ വരാനുണ്ടല്ലേ. അപ്പൊ എല്ലാ വണ്ടി നെയിം ബോർഡ് ഏറ്റവും കൂടെ. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3 34 സീറ്റ് കിടക്കണ്ടല്ലേ. മോഡൽ ഏതാ പറഞ്ഞ ബ്രോയെ? 2019. അതാ 20. മറ്റേത് 19. ടാറ്റ അൾട്ര ആണല്ലേ. 3 ഓജസ് ബോഡി വരുന്ന വണ്ടികളാണ്. അപ്പോ സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോ തന്നെ കാണാം. ഇത് ആരാ സെറ്റ് വർക്ക് ചെയ്തത്? എല്ലാം സലാമൊക്കെ അല്ലേ എടുത്ത് ചെയ്തേക്കണം. അടിപൊളി അടിപൊളി. എല്ലാം മാറ്റുകയാണല്ലേ. അപ്പോ ഒരു ഗ്രീൻ കളറിൽ കിടപ്പുണ്ട്, ഒരു പർപ്പിൾ കിടക്കുന്നുണ്ട്, ഒരു റെഡ് കിടക്കുന്നുണ്ട് അല്ലേ. അപ്പൊ എന്താ പറയാ, ഈ വണ്ടിക്ക് ടോപ്പ് ലൈറ്റും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ലല്ലോ? കേറ്റാമോ? ഓ, അപ്ഡേഷനിലോട്ട് വരുന്നതാണ് മൊത്തം. സീസണായി അല്ലേ? സീസണായി. അതുപോലെ തന്നെ നമ്മൾ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 49 സീറ്റ് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറെ നാളുകൾക്ക് ശേഷം നമ്മുടെ ഷിയാസിക്ക സൗണ്ട് ഫീൽഡിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ നമുക്കുണ്ട് അല്ലെ. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ വണ്ടികളും ഷിയാസിക്കാനെ തന്നെ ഏൽപ്പിച്ചത് അല്ലേ. തീർച്ചയായിട്ടും ഷിയാസിക്കയുടെ വർക്കൊക്കെ നല്ല പക്കയാണ്. ഈ ഇടയ്ക്ക് നമ്മുടെ ഹണി ബേസ് ഒക്കെ ഒന്ന് പോയായിരുന്നല്ലേ. ആംഗ്രി ബേഡ്സ് എല്ലാം നമ്മുടെ ഷിയാസിക്ക ചെയ്തു വിട്ടാണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ റിംബോച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പിള്ളേർ വെയിറ്റിംഗിലാണ്. എന്താണ് ഇക്ക അപ്ഡേഷൻ, എന്താണ് ഇക്ക അപ്ഡേഷൻ? എന്തായിരിക്കും പ്രോയേ?
പ്രതീക്ഷിക്കാനുണ്ട്. സർപ്രൈസ് ആയിട്ട് വെച്ചേക്കുക അതാണ്. അപ്പൊ ഇതിനകത്ത് ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ ജോജ് ചേട്ടൻ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു. അപ്പൊ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യണല്ലേ? ഫുള്ള് റിമൂവ് ചെയ്ത്. ആ ഇപ്പൊ എന്തായാലും ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച എടുക്കുന്നോണല്ലേ? മൂന്നാഴ്ച എടുക്കും. അപ്ഡേഷൻ ആണ് വരാനിരിക്കുന്നുള്ളു. ആ കേരളത്തിലെ ഒരു അടിപൊളി വണ്ടിയാക്കി മാറ്റിയെടുക്കും നമ്മൾ. അതാണ് എന്താ പറയാ, അല്ലെങ്കിൽ തന്നെ കട്ട ഫാൻസ് ഉള്ളൊരു വണ്ടിയാണ് ഈ കിടക്കണത്. അപ്പൊ എല്ലാവരും എന്തായാലും നിങ്ങൾ എല്ലാരും വെയിറ്റ് ചെയ്തോളൂ. വണ്ടിയുടെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെൻഡ്വുഡ് എന്നാണ് വന്നേക്കണത്. അതെന്താ പറയുക, ബ്രെൻഡ്വുഡ്? ബ്രെൻഡ്വുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പാക്കേജ് കമ്പനി ഉണ്ട്. ഗ്രീൻബേഡിന്റെ ഒരു സെക്ഷൻ ആണ്. അപ്പൊ അബീദ് ആണ് അതിന്റെ ഒരു ഓണർ, അതുപോലെ അബീത്ത്, ഇവർ രണ്ടുപേരുമാണ് അതിന്റെ ഓണർ. അവരുടെ ഒരു പാക്കേജിനെയാണ് ബ്രെൻഡ്വുഡ് എന്ന് അടിച്ചത്. അങ്ങനെ രണ്ട് വണ്ടി രണ്ട് 40 ഉണ്ട്. അല്ലാതെ ഒരു രുദ്ര എഡിഷൻ ഉണ്ട്. അതാണ് നമ്മുടെ മെയിൻ വണ്ടി. മെയിൻ വണ്ടി ഫുൾ അപ്ഡേഷൻ കഴിഞ്ഞ് ആ വണ്ടി ഓട്ടം പോയേക്കാണ്. മലപ്പുറത്തുനിന്ന് ഓട്ടം പോയിക്കുവാണ്. ഒരു 5 കഴിഞ്ഞ വണ്ടി വരുള്ളൂ അല്ലേ? ഓ, ലോങ് ട്രിപ്പാണ്. അതെ. പിന്നെ ഒരു 34 വണ്ടി ഉണ്ട്. ബ്രെൻവുഡിന്റെ തന്നെ. ഓ, ശരിക്കും പറഞ്ഞാൽ പാക്കേജിന്റെ പേരാണ് നമ്മൾ ഈ വണ്ടിക്ക് കൊടുത്തേക്കണേ അല്ലേ? അടിപൊളി. അപ്പൊ ഗൈസ്, എനിക്ക് ഇവിടെ വന്നപ്പോ ഏറ്റവും കൂടുതൽ ഇഷ്ടമായ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അണ്ണന്റെ പേരുള്ളതുകൊണ്ടാണ് എന്നെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രചോദനം തന്നെ ഈ ഒരു അണ്ണൻ തന്നെയാണ്. അപ്പൊ എന്താ പറയാ, നമ്മുടെ CR7 എഡിഷൻ ആണ് വണ്ടി. അതുകൊണ്ടാണ് CR7 എഡിഷൻ കൊടുത്തത്. ഇതിന്റെ ക്യാബിൻ ഞാനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഈ വണ്ടി ഇന്നലെ ഓട്ടം കഴിഞ്ഞ് അല്ലേ, ഇന്നലെ വന്നിട്ടുള്ളൂ ഈ ഒരു വണ്ടി. ഇതിന്റെ ക്യാബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ, നല്ല അടിപൊളി അക്രൈലിക് ഫിനിഷിലുള്ള ഒരു ക്യാബിൻ ആട്ടോ. ഈ വണ്ടി ഇപ്പൊ ഏത് മോഡലാ പ്രോയേ? 2020 അല്ലേ. ഇതിപ്പോ ഇതിന്റെ ക്യാബിന് സലാം ഖാൻ ചെയ്തേക്കണോ? ഇത് ക്യാബിൻ സലാം ചെയ്താണ്. നമ്മൾ അതിന്റെ സിസ്റ്റം കാര്യങ്ങളെല്ലാം മാറ്റി ഷിയാസിക്കയിലോട്ട് വന്നിട്ട് വർക്ക് കിടക്കുന്നുള്ളൂ. ഓഹോ, ഉണ്ട്. അപ്പൊ ഗൈസ്, CR7 എഡിഷന്റെ അകത്ത് ഞാൻ കയറി. അപ്പൊ നോക്കുമ്പോ ഇതിന്റെ കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പയനീറിന്റെ കൺട്രോൾ യൂണിറ്റ് ആണ് കൊടുത്തേക്കണേ. പ്രോയേ, അറ്റ്മോസ് ആണോ വണ്ടി? അല്ലേ, എല്ലാ വണ്ടി അറ്റ്മോസ് ആണോ? 49 എല്ലാം അറ്റ്മോസ് ആണ്. AVR ഉണ്ട് അല്ലേ? AVR ആണ് എന്റെ മോനെ. അപ്പൊ ഇതിന്റെ എന്താ പറയാ, ക്യാബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അപ്പോ ഇതിന്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ഇതിന്റെ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നതാണ്. അപ്പൊ ഗൈസ്, നിങ്ങൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ മൊത്തം ട്രാവലറുകൾ കിടക്കുകയാണ്. എല്ലാം നമ്മുടെ തന്നെയാണോ? എത്ര ട്രാവലർ ഉണ്ട് മൊത്തം? 10 ട്രാവലർ ഉണ്ടല്ലേ. എത്ര സീറ്റ് ഒക്കെ വന്നെ? 17, 26, 14. എല്ലാ മോഡൽസും ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ ഇവിടെ നോക്കുമ്പോ ഒരു 34 ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ വില്ലൻ എഡിഷൻ അല്ലേ. വില്ലൻ എഡിഷൻ വരുന്ന ഒരു വണ്ടിയാണ്. അതേപോലെ തന്നെ ഓജസ് ബോഡിയാണ് വണ്ടി വരുന്നത്. ഇവിടുത്തെ എല്ലാ ഇപ്പൊ 34 സീറ്റ് ഓജസ് ബോഡിയാണ്. ഓജസ് ബോഡിയും മറ്റൊരു പ്രകാശമാണല്ലേ. പ്രകാശമാണ്. അപ്പൊ ഇതിന്റെ ഫ്രണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ബ്രോയാണ് ഈ വണ്ടി ഓടിക്കുന്നത്? ഓ, ഈ ബ്രോയാണ് ഈ വണ്ടിയുടെ ഡ്രൈവർ. കയ്യൊക്കെ ഉറക്കുന്നത്. പേരാ സുഹിത്ത്. സുഹിത്ത്, നമ്മള് വന്നപ്പോ തന്നെ എല്ലാ വീഡിയോ കാണാറുണ്ടെന്ന് പറയണം അല്ലേ? കാണാറുണ്ടോ? വെറുതെ പറഞ്ഞാ. അടിപൊളി അടിപൊളി. അപ്പൊ ബ്രോയാണ് ഈ വണ്ടി ഓടിക്കണേ അല്ലേ. അപ്പൊ എത്ര നാളായിട്ട് തുടങ്ങിയിട്ട് ഡ്രൈവിംഗ്? കഴിഞ്ഞ കൊല്ലം സ്റ്റാർട്ട് ചെയ്തല്ലേ. അടിപൊളി. അപ്പൊ തന്നെ കയ്യങ്ങ് തെളിഞ്ഞല്ലേ. ആ, ഇപ്പൊ ഇനി അടുത്തന്നെ ട്രിപ്പ് ഉണ്ടോ? നാളെ രാവിലെ. എങ്ങനെ പോണേ? പൂത്താങ്കട്ട്. തർക്കമ്മണാണ് എന്ത്? പിന്നല്ല. അപ്പൊ ഗൈസ്, പിന്നെ നിങ്ങൾ നോക്കുമ്പോ ഇതാണ് നമ്മുടെ ഷെഡ് കേട്ടോ. ഒരുപാട് വണ്ടികൾ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ഷിയാസക്ക ഒറ്റക്കാണോ പ്രോ ഇവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കണേ? സ്റ്റാഫുകളും ഉണ്ടല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഷിയാസക്കേനോ നോക്കണ്ടേ? ഷിയാസക്കേനോ നമുക്ക് കാണാം. പിന്നെ നമ്മുടെ രുദ്ര എഡിഷൻ എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു. അതിപ്പോ എവിടെ ഓട്ടം പോയേക്കണേ? അത് നമ്മൾക്ക് പാക്കേജ് കമ്പനി ആബിദൊക്കെ ഇപ്പൊ ഓട്ടത്തിലാണ്. ഓട്ടത്തിൽ ഞാൻ എപ്പോഴും കാണാറുണ്ട് ഈ വണ്ടി. നമ്മുടെ പാക്കേജ് എന്ന് പറഞ്ഞാൽ അടിപൊളി പാക്കേജാണ്. നല്ല സർവീസ് ആണ്. ലൈഫ് ഫുഡ് ഒക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടല്ലേ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രിപ്പിനും കാര്യങ്ങൾക്കൊക്കെ ഇവരെ കോൺടാക്ട് ചെയ്യാം. ഇവരെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. അപ്പൊ എന്താ പറയാ, ആ ഇൻസ്റ്റാഗ്രാമും ഇവരുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയും ഫോളോ ചെയ്യൂ. അപ്പൊ അതിനകത്ത് ബ്രെൻവുഡിന്റെ ഉണ്ടാവും, അതുപോലെ ഗ്രീൻബേഡിന്റെ ഉണ്ടാവും അല്ലേ. രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. അപ്പൊ അതിനകത്ത് ഒരു ആശയക്കുഴപ്പമൊന്നും വേണ്ട. രണ്ടും ഇവരുടെ വണ്ടികൾ തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നല്ല അടിപൊളി പാക്കേജിൽ നല്ല അടിപൊളി ട്രിപ്പ് ആക്കി കൊടുക്കണം അല്ലേ. ഇവിടെ നമ്മുടെ നമ്മുടെ വയ്യന്മാരാണ് വിളിക്കണമെങ്കിൽ സെറ്റാക്കി കൊടുത്തേക്കണം. ഓക്കെ, ഷിയാസക്കിന്റെ അത് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നോക്കുമ്പോ ന്യൂ ബോംബെ എന്ന് പറഞ്ഞൊരു വണ്ടി കിടക്കുന്നുണ്ട്. ഇപ്പോ ചെർപ്പുളശ്ശേരി വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്താണ് ഷിയാസക്കുള്ളത്. അപ്പോൾ നമുക്ക് വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അതോട്ട് കയറിയിട്ട് ചോദിക്കാം എന്തൊക്കെയാണ് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഇപ്പം നമ്മൾ നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അലിബായ് എഡിഷൻ ആണ് അല്ലേ. അലിബായ് എഡിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താ അപ്ഡേഷൻ എവിടം വരെ ആയി? 40% ആയിട്ടുണ്ട്. പുറത്തത്തെ വർക്ക് കഴിഞ്ഞു തോന്നല്ലേ. ചെയ്യാനുണ്ട്. ഇപ്പൊ സ്റ്റിക്കറൊക്കെ പുതിയത് അടിച്ചാണോ? ഇനിയും പോകാണ്ട് തോന്നല്ലേ. ഓ, നെയിം ബോർഡ് ഇതൊക്കെ മാറ്റാണോ മൊത്തം? ആ മൊത്തം ടോപ്പ് ലൈറ്റ് മാറ്റും. ഓഹോ ഹോ ഹോ. അപ്പൊ എന്താണ് പ്രോയേ,
എഡിഷൻ നെയിം ഒക്കെ ഭയങ്കര വെറൈറ്റി ആണ്. ലാലേട്ടനായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. അതെന്താണെന്ന് പറയാവോ? എന്തോ ഇഷ്ടമാണ് എല്ലാവർക്കും അല്ലേ. എന്നാ ഭാഗത്തോട്ട് പോകാം നമുക്ക്. അപ്പൊ ഈ ഒരു വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെരുപ്പൂർണ്ണോ പറയാണല്ലോ കേറാലോ. ഓക്കെ, അപ്പൊ ഗൈസ് ഇതാണ് ഈ ഒരു വണ്ടിയുടെ ക്യാബിൻ പറഞ്ഞ കേട്ടോ. അപ്പൊ ക്യാബിന്റെ സലാംസിന്റെ ക്യാബിനാണ്. അപ്പൊ ഇതിപ്പോ അപ്ഡേഷനിലോട്ട് വരികയാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ കേട്ടോ, ഇതാണ് ഈ ഒരു വണ്ടിയുടെ ഇന്റീരിയർ വരുന്നത്. അടിപൊളിയാണ് കേട്ടോ. എന്താ പറയാ, പിക്സൽ സ്ട്രിപ്പിൽ ചെയ്തേക്കാണ് മൊത്തം കേട്ടോ. ഗ്രീന് ആൻഡ് അതേപോലെ തന്നെ ബ്ലൂ റെഡ് കളറിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറിൽ ഒരുപാട് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇനിയും വരാനുണ്ട് കേട്ടോ. അപ്പോൾ അപ്ഡേഷൻ കംപ്ലീറ്റ് ആകാത്തൊരു വണ്ടിയാണ്. അപ്പോൾ ഗൈസ് ഈ കിടക്കുന്ന വണ്ടി ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വണ്ടിയാണ് കാല, നമ്മുടെ ലൂസിയാനോടെ കാല. അപ്പോൾ ആ ഒരു വണ്ടി അന്ന് ആക്സിഡൻ്റ് ആയപ്പോൾ ഒരുപാട് പേര് വിഷമിച്ച് നമുക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചാൽ നിൽക്കാൻ എന്താണ് പറ്റിയത്. അപ്പോൾ എന്താ പറയുക, ഒരിക്കലും ആരും തോറ്റു പോകുന്നില്ല, തിരിച്ചു വരുന്നവർ എപ്പോഴും വിജയികൾ തന്നെയാണ്. അപ്പോൾ എന്താ പറയുക, കാല 2.0 വരികയാണ് കേട്ടോ. അപ്പോൾ വണ്ടിയുടെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു വണ്ടി കാണിക്കുന്നില്ല. ഞാൻ പോയി നേരെ എന്താ പറയുക, ഇവിടെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചേട്ടനുണ്ട്. ആ ചേട്ടൻ്റെ അടുത്ത് നമുക്ക് ചോദിക്കാം. ചേട്ടാ, അവിടെ ലൂസിയാനോയിൽ എങ്ങനെയാണ് വർക്ക് വരാൻ വേണ്ടി പോണേ? ഇതുവരെ ആരും ട്രാവലറിൽ കൊണ്ടുവരാത്ത ഒരു ഐറ്റം അല്ലേ. അപ്പൊ എന്താ പറയാ, ഷിയാസ് ഓഡിയോസിന്റെ ട്രാവലറിൽ കൊണ്ടുവരുന്ന ഒരു ബിഗ് ബജറ്റ് ഐറ്റം തന്നെ പറയാം അല്ലേ. ഇന്ന് ഷിയാസ് ഓഡിയോസിന്റെ ഏറ്റവും വലിയ അഭിമാനമായിരിക്കും. അതാണ് നമുക്കൊരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം ഇന്ന് വരെ ഉണ്ടായിരുന്ന ടൂറിസ്റ്റ് പ്രസ്ഥാനത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങൾ ഇന്ന് ഉണ്ടായിരുന്ന ഷിയാസാണ്. ഷിയാസ് അൾട്രാസ് തുടങ്ങുന്ന കാലഘട്ടം വരെ ഉണ്ടായിരുന്ന സംഭവത്തിൽ സാധാരണ രീതിയിലുള്ള കുറച്ച് വർക്കുകളാണ് നടന്നുകൊണ്ടിരുന്നത്. ഞാൻ പർമാസിൽ വർക്ക് ചെയ്യുന്നതാണ്. ഞാനൊരു 9-10 പേര് അരുൺ ആണ്. അരുൺ ലുട്ടു എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. അരുൺ ലുട്ടു ആണ്. അപ്പൊ ഞാൻ അവിടെ വർക്ക് ചെയ്തോണ്. അപ്പൊ ആ കാലഘട്ടത്തിൽ ഷിയാസ് വന്നതിന് ശേഷമാണ് പുറത്തേക്ക് ബില്ലറ്റ് വരിക, ഇതുപോലെ സബ് വരിക, സബിന്റെ എണ്ണം കൂട്ടുക, 20 സബ്ബൊക്കെ വന്ന് വരെയുള്ള എല്ലാ ഒട്ടുമിക്ക ഗ്രീൻകെയറിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ഷിയാസാണ് ശരിക്കും പറഞ്ഞ സൗണ്ട് പ്രസ്ഥാനത്തിനൊരു മാറ്റം വന്ന് ധനേഷ് ഏട്ടനാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു ഐഡിയാസ് ധനേഷ് ഏട്ടൻ പറഞ്ഞു കൊടുത്തതിൽ നിന്ന് കുറേ കൂടെ എഫക്റ്റ് ചെയ്ത് കാര്യങ്ങളാണ്. ലൈറ്റ് ആണെങ്കിലും ലേസർ ഐറ്റംസ് ആണെങ്കിലും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ആദ്യത്തെ ഗ്ലാസ് ഫ്ലോർ വണ്ടി ഇറക്കുന്ന ഷിയാസ് വണ്ടി താജ്മഹലാണ് ചെയ്യുന്നത്. അത്ര ഐഡിയ കൊണ്ടുവരുന്നതിൻ്റെ അകത്ത് ഞാൻ ഷിയാസ് കടക്കുന്ന ചെറുതായിട്ട് ഒരു കുറച്ച് അഭിപ്രായം പറഞ്ഞു. കാരണം ഒരു പരിപാടി ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ ആ പറഞ്ഞതിനേക്കാളും ഇരട്ടി ഐഡിയ ആയിട്ടും അതിനേക്കാളും അടിയിൽ നിന്ന് ലേസർ കയറ്റാന്ന് ഷിയാസ് അതിനകത്ത് ഒരുപാട് തന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ വണ്ടി വർക്ക് ചെയ്യാൻ ഒരുപാട് ഇത് എനിക്ക് ചെയ്തു. അങ്ങനെ ഫസ്റ്റ് ക്ലാസ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഐഡിയ ഇറക്കുന്നത്. അങ്ങനെ ഒരുപാട് ഐഡിയകൾ ഈ വണ്ടിക്കകത്ത് ഇറങ്ങിയാൽ ഇന്ന് വരെയുള്ള 90 ഐഡിയ പിടി കയറ്റുന്നത് ആദ്യത്തെ പിടി കയറ്റുന്നത് ഈ പറയുന്ന ഈ വണ്ടി തന്നെയാണ്. എല്ലാ വർക്കുകളും ചെയ്തേക്കുന്ന സ്ഥലങ്ങളാണ് ഇരുപത് വണ്ടി ഇറങ്ങി. അങ്ങനെ ഇറങ്ങിയേക്കുന്ന എല്ലാ ഒട്ടുമിക്ക ടോപ്പുകളും ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ മുന്നോട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന എന്റെ ഏറ്റവും വലിയ നമ്മളൊരു വർക്കറല്ല ശരിക്കും. അതിനേക്കാൾ കൂടുതൽ കൂടി നമുക്ക് ചെയ്തു തരും. ശരിക്കും ശരിക്കും നിങ്ങൾ ഐഡിയാസ് ഷെയർ ചെയ്തിട്ടാണ് ചെയ്യണം അല്ലേ എല്ലാവരും. 100% പുള്ളിയാണ്. നമ്മളൊരു ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് 100% ആക്കി പുള്ളി നമുക്ക് തരും. അങ്ങനെ നിങ്ങളെല്ലാരും ഒരുമിച്ച് പറഞ്ഞു വണ്ടി ചെയ്തപ്പോഴും ഇതേപോലെ അവന് കൂടെ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞപ്പോ അതൊക്കെ ഒരുപാട് നല്ല രീതി ചോദിച്ചു. അതെ അതെ, ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പൊ ഈ ഒരു വണ്ടിയുടെ വീഡിയോസ് നമുക്കിപ്പോ പുറത്തുവിടാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് കഴിഞ്ഞിട്ട് കാണണല്ല അതിന്റെ ഒരു ഭംഗി അല്ലേ. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ നോക്കിയതിന്റെ ഒരു ചെറിയ റീല് അത് ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷിയാസക്കട ഇൻസ്റ്റാഗ്രാം ഉണ്ട് അല്ലേ, അതിനകത്ത് നിങ്ങൾ ഷിയാസ് ഓഡിയോസ് എന്നാണ് എന്റെ പേര്. അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. ലുട്ടി ചേട്ടാ, പിന്നെ ഇപ്പൊ എന്താണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത്? ഏത് വണ്ടി? നമ്മുടെ ബോംബെ ന്യൂ ബോംബെക്കാണോ? റിംബോച്ചിക്ക് ന്യൂ ബോംബെക്ക് ഉണ്ട്. അപ്പൊ റിംബോച്ചിയിൽ എങ്ങനെയായിരിക്കും വർക്ക് വരാൻ വേണ്ടി പോണേ? എന്തായാലും പവർ ആയിരിക്കും. നമ്മളിപ്പോ ഹണി ബീസ് എങ്ങനെ നിൽക്കുന്നു പെർഫോമൻസ് ഈ വണ്ടിക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആക്കാവുന്ന രീതിയിലാണ്. നമ്മളെല്ലാം ഒരു വണ്ടി ഒരേറ്റ കാൽക്കുലേഷൻ ഒരിക്കലും ചെയ്യുന്നില്ല. അതിനിപ്പോ പഞ്ച് ബോക്സ് ആണെങ്കിലും ഈ പഞ്ച് ബോക്സ് അടിക്കുന്ന ഇതിനെല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മള് ഹണി ബിറ്റ്സിന് കയറ്റിയത്. ഹണി ബിറ്റ്സിന് ചെയ്യുന്ന സംഭവം എല്ലാം ആംഗ്രിബേഡിന് ചെയ്തേക്കാം. ഇതന്നെ ഈ മൂന്ന് വണ്ടി ഒരുമിച്ച് നിൽക്കുമ്പോൾ ആ മൂന്ന് വണ്ടിക്ക് സൗണ്ട് തിരിഞ്ഞിരിക്കുന്നു ആളുകൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യങ്ങൾ ഉണ്ടാവണം.
ഞാൻ ഇക്കാട് കൂടെ വർക്ക് ചെയ്യാൻ നേരത്തൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്കുള്ള അഭിപ്രായത്തിന് വിട്ടു തരും. പക്ഷെ ഇപ്പൊ പുള്ളി രണ്ടാമത്തെ റീല് തുടങ്ങിയ പിന്നെ പുള്ളി എന്ത് ചെയ്യണമെങ്കിലും പുള്ളി അതിനകത്ത് ഐഡിയ പുള്ളിയുടേതാണ്. സാധനം ഈ ബോക്സ് അടിക്കുന്നതിന്റെ ലിറ്ററേജ് കണക്കും ഇതിന്റെ അകത്ത് കുറെ കള്ളികളും കളം തിരിച്ചാണ് സംഭവം ചെയ്തത്. സാധാരണ എല്ലാവരും ഒരു പീസ് അടിക്കുന്നത് സാധാരണ ഇതുപോലെ അല്ല, ഒരുപാട് വ്യത്യാസമുള്ള രീതിയിലാണ് ചെയ്തത്. അപ്പൊ നല്ലൊരു പണിയുണ്ട്. ഇതിപ്പോ എത്ര ദിവസമായി ചേട്ടാ തുടങ്ങിയത്? ചേട്ടൻ കാർപ്പന്ററാണ് ചെയ്യണത്? കൂടുതൽ എല്ലാ പണിയും ചെയ്യും. ടൂറിസ്റ്റേഴ്സിന്റെ നേരത്തെ ബോഡി വർക്ക്ഷോപ്പിലായിരുന്നോ? അനുചേട്ടാ ഫോക്കസിലോ? അയ്യോ, അനുചേട്ടൻ ബീച്ചേട്ടൻ ബീച്ചേട്ടൻ്റെ അടിപൊളി. ഇതേ ഈ കാണുന്ന ഒരു ജോക്കർ അല്ലേ ഇത്? ചേട്ടൻ ചെയ്തു വെച്ചെങ്ങനാണോ? അപ്പൊ ഗൈസ് നിങ്ങളത് നോക്കിയൊരു ജോക്കറിനെ അവിടെ ചെയ്തിട്ടുണ്ട് പ്ലൈവുഡിൽ അല്ലേ? ആ അപ്പൊ അത് ശരിയായില്ലെന്നാണ് ചേട്ടൻ പറയുന്നത്. ഞാൻ നോക്കിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ സംഭവം കാണാനായിട്ട്. വരുന്നില്ല കാണാൻ വേണ്ടി വെച്ചേക്കണല്ലേ. അപ്പൊ എന്താ പറയാ, അപ്പൊ വണ്ടികളൊക്കെ ഇനി നമുക്ക് ഒരുപാട് പ്രതീക്ഷിക്കാനുണ്ട്. ജിതിന്റെ ആങ്കർപട ജിതിലൊക്കെ നമുക്ക് അന്യ സ്നേഹമുള്ള മനുഷ്യനാണ്. നമുക്ക് എന്നും നമ്മളോട് സപ്പോർട്ട് ചെയ്ത അതായത് ഗ്യാസ്കാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നല്ലൊരു മനുഷ്യനാണ് ജിതില്. അപ്പൊ ജിതിലിന്റെ വണ്ടിയാണെങ്കിൽ നമുക്ക് തന്നു. അതുപോലെ എല്ലാം ഞങ്ങൾ ചെയ്ത ഒരു വണ്ടിയും ചെറുവണ്ടികൾ ചെയ്തിട്ട് എല്ലാ ഹെവി വർക്ക് വർക്കുകളും ചെയ്തു. ഒന്നും ഞങ്ങൾ ഇപ്പൊ തുടങ്ങിയെടുത്ത ആളായിട്ടുള്ളത് ഒരു വണ്ടി പോലും ഞങ്ങൾ ചെറിയ തോതിൽ ചെയ്തിട്ടില്ല, എല്ലാം അതാണ്. അപ്പൊ ഇനി ഒരുപാട് സംഭവങ്ങൾ പ്രതീക്ഷിക്കാനുണ്ട്. അതാണ്. അപ്പൊ എന്തായാലും പരിപാടികളൊക്കെ ടോപ്പ് ആവട്ടെ. അപ്പൊ തീർച്ചയായിട്ടും ഇവരുടെ നമ്പർ ഞാൻ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഷിയാസ് ഓഡിയോസ് ആയിട്ട് നിങ്ങൾ ബന്ധപ്പെടുക. അതാണ് അതാണ് നമ്മൾ ചെയ്യണ സംഭവം. പക്ക ആയിരിക്കും, പെർഫെക്റ്റ് ആയിരിക്കും, അതാണ്. അപ്പൊ ഞാൻ എന്തായാലും ഇനിയിപ്പോ ഷിയാസുക്കാരൻ ഒന്ന് കാണട്ടെ കേട്ടോ. ഓക്കെ. അപ്പൊ ഗൈസ് നമ്മളിതേ ന്യൂബോംബയുടെ അകത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ ഷിയാസുക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഇതാണ് ഷിയാസുക്കായിക്ക് അവർ ഹായ് കൊടുത്ത് ഇങ്ങോട്ട് നോക്കിയേ. അതെ, ഇതാണ് നമ്മുടെ ഷിയാസുക്ക. അപ്പൊ ഇവിടെ ഭയങ്കരമായ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ എന്താ പറയാ, അർജന്റ് വർക്കാണെന്നുള്ളിക്ക? അർജന്റ് വർക്കാണ്, വ്യാഴാഴ്ച ഓട്ടോളാണ് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ അതെ, ഇതാണ് നമ്മുടെ ഷിയാസുക്കാരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ചേട്ടൻ, ഉണ്ണി എന്ന് പറഞ്ഞ ചേട്ടൻ. അതുപോലെ തന്നെ തേച്ചേട്ടൻ നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇവരെല്ലാരും കൂടിയാണ് ഇതിന്റെ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റിമോച്ചിടെ ചെയ്യുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ കാലയും ചെയ്തോണ്ടിരിക്കുകയാണല്ലേക്ക? അതെ അതെ, ഇപ്പൊ ട്രാവലറിൽ തന്നെ ഒരു വമ്പൻ വർക്കാണല്ലോ വന്നിട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ എന്താ പറയാ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസ് ഒക്കെ കൊറേ പേര് കണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയാണ് അഭിപ്രായങ്ങളൊക്കെ വന്നോണ്ടിരിക്കുന്നത്? അതെ അതെ. അപ്പൊ ചേട്ടൻ പറഞ്ഞായിരുന്നു നമ്മുടെ താജ്മഹലിന്റെ വണ്ടിയിലൊക്കെ ഒരുപാട് ഐഡിയാസ് ഒക്കെ കൊണ്ടുവന്നായിരുന്നു, അതുപോലെ ഒരുപാട് വണ്ടികളില്. ആ അപ്പൊ എന്താണ് ഇക്ക ഈ ഒരു ഫീൽഡിലോട്ട് വന്നത്? സൗണ്ട് ഫീൽഡിലോട്ട് അപ്പോ കുറച്ചാള് നമ്മള് ഇവിടെ ഉണ്ടായിരുന്നില്ല നേരത്തെ. പണ്ട് നമുക്ക് ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സ്വന്തമായിട്ട് ബസ് ഉണ്ടായിരുന്നല്ലേ. ബാധകള് പറ്റി നമുക്ക്. അപ്പൊ അതിന് നമ്മള് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തേക്കാണല്ലേ. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഗ്രീൻ ബേർഡിന്റെ ഷെഡിൽ എങ്ങനെ എത്തിപ്പെട്ടു? ഗ്രീൻ ബേർഡിന്റെ ഷെഡിൽ എത്തിപ്പെട്ടെന്ന് വെച്ചാൽ പുള്ളിയുടെ ഒരു ഇതാണ്. ഞാൻ വേറൊരു ഇതായിട്ട് നിക്കായിരുന്നു, പുള്ളിയാണ് വിളിച്ചിട്ട് ചെയ്യണം അങ്ങനെ വർക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വന്നത്. ജസ്റ്റ് ഈ വണ്ടികളൊക്കെ ഒന്ന് സർവീസ് ചെയ്ത് ക്ലിയർ ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശം മാത്രം ഇവിടെ വന്നു തുടങ്ങിയത്. അപ്പോഴത്തേക്കും നമ്മള് പിന്നെ അണി ബേസ് വിളിച്ച് വണ്ടി സെറ്റ് കംപ്ലൈന്റ് ആണ്, ഇപ്പം സെറ്റ് ആകണം പറഞ്ഞ് അവര് വിളിച്ച്. പിന്നെ അതങ്ങനെ പിന്നെ ഇങ്ങോട്ടാക്കി, പിന്നെ അപ്പോഴത്തേക്കും അഗ്രി ബേർഡ്സ് വിളിച്ച് ഓരോരുത്തർ പുള്ളിയായി. പിന്നെ വീട് വിട്ടാൻ പോകാൻ പറ്റാത്ത അവസ്ഥ. നമ്മളൊരു ആഗ്രഹം പ്രകാരം ഇറങ്ങിയതല്ല, ആവശ്യക്കാരാണ്. അതെ 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 അതെ. കാര്യം എന്താ പറയുക, ഇപ്പൊ ഒരുപാട് വണ്ടികൾ ഇപ്പൊ അപ്ഡേഷനും കാര്യങ്ങളും ഒക്കെ നടന്നോണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടത് വെറൈറ്റി ഐഡിയാസ് ആണ് അല്ലേ? അവർക്കൊന്നും വെച്ചല്ല, അവർക്കും അപ്ഡേഷൻ ചെയ്യണം. പക്ഷെ എല്ലാവരും അതിലെതിരെയൊക്കെ പോയി പണന്നിട്ട് ഒരുപാട് ഫണ്ടുകള് പോകും. ഇവിടെ വന്ന് നമ്മള് മാക്സിമം യൂസ് ചെയ്യാവുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. കാരണം വെച്ചാൽ നമ്മള് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് ബസ്സിമാരെ നിക്കണ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും എന്താ പറയാ, കാശ് ഇറക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ അല്ലേ. ടാക്സിന്റെ പ്രശ്നം ഇത് നാളെ ഓടും ഇല്ല എന്നുള്ളതിനെ കുറിച്ച് വരെ. അതെ, കുറച്ച് നാളെ ഓടും, അത് കഴിഞ്ഞാൽ വണ്ടി കയറ്റിയിരുന്ന അവസ്ഥ വരും അല്ലേ. ഇതിപ്പോ ഈ വണ്ടി തന്നെ ഡി ഡി കയറ്റണമെന്ന് പറഞ്ഞ് വന്ന വണ്ടിയാണ്. ഡിഡിയോ ലിഡിയോ സെറ്റ് വെക്കാന്നൊക്കെ പറഞ്ഞുള്ള കൺസെപ്റ്റിൽ വന്നതാണ്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോ ഇതാണ് പ്രശ്നം, നാളെ ഓട്ടം ഉണ്ടാവില്ല എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലല്ലോ. അപ്പൊ അതിപ്പോ നമ്മള് തൽക്കാലം സബ് ബോക്സ് കാര്യങ്ങളൊക്കെ ഡി ഡി വെക്കാനുള്ള സെറ്റപ്പ് തന്നെ മോണാമ്പെല്ലാം വെച്ചിട്ട് പഴയ മോഡല് ക്യാബിൻ ആയിരുന്നില്ലേ, കിടക്കാനുള്ള സൗകര്യം വേണമെന്ന് മസ്റ്റായിട്ട് പറഞ്ഞോണ്ടാണ്. ഇതിപ്പോ നമ്മൾ അങ്ങനെ ചെയ്തു കൊടുക്കണോ?
നമ്മളിപ്പോ ക്യാമൻ ചെയ്തു. ഇതിപ്പോ പഴയ വർക്കായിരുന്നു, ആമ്പിളൊക്കെ വരുന്നത് ഇവിടെയൊക്കെ ആയിരുന്നു, മൂന്ന് വർക്കുകളായിരുന്നു. ആമ്പിളൊക്കെ ഇപ്പൊ അങ്ങോട്ട് മാറ്റിയിട്ട് മോണാമ്പല്ലേ കാര്യണേ, മോണാമ്പാണ് അവിടെ ഒരു മോണാമ്പ് വരുന്നുണ്ട്, ചെയ്തെടുക്കുന്ന ആമ്പാണ് നമ്മള് തന്നെ ആമ്പ് ചെയ്യും. ഞാൻ പണ്ട് ഉണ്ടായിരുന്നപ്പോ ഷിയാസ് ഓഡിയൻസിന് പണ്ട് ഉണ്ടായിരുന്നപ്പോ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നപ്പോ ഓൾറെഡി ആമ്പിന് വേണ്ടിയിട്ട് ഈറ്റ്സിംഗും കാര്യങ്ങളൊക്കെ നമ്മള് വരുത്തിച്ച് എല്ലാം റെഡിയാക്കി വെച്ചായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ വീട്ടിലേക്ക് ഇറങ്ങിയപ്പോ നമുക്ക് പുതിയതായിട്ട് സ്വന്തമായിട്ട് ആമ്പ് ചെയ്യാൻ പറ്റുന്നത്. ഓ, നമ്മുടെ സ്വന്തം പേരിൽ തന്നെ കസ്റ്റം ചെയ്ത് ആമ്പ് എടുക്കാൻ പറ്റും. ഓ, അപ്പൊ അതാണ് നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പോണ അല്ലേ. ഓക്കെ, ഇപ്പൊ ഇതിലിപ്പോ മൊത്തം ശരിക്കും എത്ര ആമ്പിന്റെ വർക്കാ വരണേ? ഇതിൽ ഒരു മോണാമ്പ് ഉള്ളു, രണ്ടാമ്പ് സോണിയുടെ. അപ്പോ കൺട്രോൾ യൂണിറ്റ് എങ്ങനെയാണ്? നമ്മുടെ തന്നെ കൺട്രോൾ യൂണിറ്റ് ഇപ്പൊ ഇറക്കി തുടങ്ങി അല്ലേ. ഇപ്പൊ നമ്മുടെ ആംഗ്രി ബേർഡ്സിന്റെ വണ്ടിയില് കൺട്രോൾ യൂണിറ്റ് ബാജിംഗ് ഒക്കെ അടിക്കാൻ തുടങ്ങി അല്ലേ. അടിപൊളി അടിപൊളി. അപ്പൊ എന്താ പറയാ, അത്യാവശ്യം എൻക്വയറിയും കാര്യങ്ങളൊക്കെ വന്നോണ്ടിരിക്കണം അല്ലേ. അതാണ് ശരിക്കും പറയുന്നത്. ഇക്കാർ തമ്മിൽ ഓട്ടം തുടങ്ങിയ സമയത്ത് ഇപ്പൊ ഈ വണ്ടികളെല്ലാം ജീപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മാറ്റിയിട്ട് നാളെ മാറ്റും എന്നൊക്കെയാണ് ഇപ്പൊ പറഞ്ഞത്. അഭ്യസിക്കാൻ മാറ്റം എന്ന് പറഞ്ഞ ഓരോ വണ്ടിയിലും നെയിം ബോർഡ് ഉൾപ്പെടെ എല്ലാം അപ്ഡേഷൻ നടന്നു. ആ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ നെയിം ബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമോ, എങ്ങനെയാണ് റേറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെ വരും എന്നൊക്കെ ഉള്ളത് ചോദിക്കണം. അപ്പൊ ഏകദേശം ഒന്ന് പറയാൻ പറ്റിയോ? ഏകദേശം പതിനയ്യായിരം മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഓരോരുത്തരുടെ ഡിസ്റ്റാൻസ് തന്നെയാണ് നമ്മൾ ചെയ്തോളാം. അകത്തേക്ക് റിഫ്ലക്ട് ചെയ്യുന്ന ടൈപ്പ് ഉണ്ടാവും, പുറത്തേക്ക് മാത്രം പേര് മാത്രം തെളിയേണ്ടതുണ്ടാവും. ഓരോന്നിനും നമ്മൾ ഓരോ ഐറ്റംസ് മറ്റേ യൂസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള എക്സ്പെൻസ് അതിനനുസരിച്ച് ആവശ്യക്കാർക്ക് വേണ്ട നമ്മൾ ചെയ്ത് കൊടുക്കണം. 20,000 to 20,000 റുപ്പീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നല്ലൊരു നെയിം ബോർഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ മലപ്പുറം വണ്ടികള് കൂടുതൽ അപ്ഡേഷൻ വന്നിട്ടുണ്ട്, എല്ലായിടത്തും എൻക്വയറീസ് കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് സാഹചര്യം എന്ന് വെച്ചാൽ ഓരോ പണിക്കാരെ വെച്ച് പണിയുന്നില്ല. ഇപ്പൊ മൊത്തം ഇവിടെ രണ്ട് മൂന്ന് നാല് പേരാണ് ഇവിടെ. ഇവരൊക്കെ നേരത്തെ തൊട്ട് ചേട്ടൻ്റെ അവിടെ ഉള്ളതാണ്. നമ്മുടെ അരുൺ എന്റെ പണ്ടോട്ട് നമ്മൾ തുടങ്ങി, ചേട്ടൻ പറഞ്ഞു ആറ് മാസത്തിൽ പുതിയതായിട്ട് ഇവിടെ വന്നാണ്. പണിക്കാരെ നമ്മള് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഓവർ വർക്ക് എടുത്ത് അങ്ങനെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ. നമ്മളിപ്പോ ഒരു ഫീൽഡിലേക്ക് തിരിയണമെന്ന് കരുതി ഇറങ്ങിയത്. ശരിക്കും സ്ഥലം എവിടെയാ? ഇവിടെ ഇപ്പൊ റൂം എടുത്ത് താമസിച്ച് ചെയ്യണല്ലേ. ഇവിടെ നമ്മള് ഈ ഷെഡ് ഇവിടെ വാടകയ്ക്ക് എടുത്തേക്കണം. അവിടെ റൂമും കാര്യങ്ങളും എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ഉണ്ടാക്കിയുള്ള സൗകര്യം എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് എറണാകുളമായതുകൊണ്ട് ഫുഡ് വെക്കാനും ആർക്കും വയറിന് പിടിക്കാത്തൊരു പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് ഫുഡ് നമ്മള് ഇവിടെ ഉണ്ടാക്കാം. ഇപ്പൊ നമുക്ക് കൂടുതലും വരണ റീവർക്ക് ആണോ അല്ലെങ്കിൽ ഫുൾ വർക്ക്? പുതിയ വണ്ടികൾ ഇറങ്ങുന്നില്ല, അപ്പൊ കൂടുതലും നമുക്ക് റീവർക്ക് ആണോ? റീവർക്കുകൾ ഭയങ്കര എൻക്വയറിയാണ്, കംപ്ലൈൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് റീസെറ്റ് ചെയ്യണം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങൾ കുറെ വണ്ടികളുണ്ട്, എല്ലാവരും വിളിക്കുന്നുണ്ട്. പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോ അത്രയും ബഡ്ജറ്റിൽ വണ്ടി ചെയ്തിട്ടിട്ട് എന്താണ് കാര്യം എന്നുള്ളത് അറിയാലോ. പിന്നെ ഇപ്പൊ ക്യാബിനൊക്കെ പുതിയ മോഡല് ഒരുപാട് വരുന്നുണ്ട്, എല്ലാവരും നമ്മൾ നല്ല ഐഡിയാസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ നമ്മളും പുതിയ ഐറ്റംസ് ഇറക്കണം. ഐറ്റംസ് ഉണ്ട്. അതെന്ന് വെച്ചാൽ ഈ നമ്മളിപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ എല്ലാ സാധനങ്ങളും ഇങ്ങനെ വരുന്നത്, ഓൾറെഡി കുറെ സാധനങ്ങൾ വണ്ടിയിലുണ്ടാവും, കുറെ സാധനങ്ങൾ കയറ്റി വെച്ച് വരുന്നുണ്ട്. ഇതൊക്കെ ഉപയോഗിക്കാണ്ട് നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ട് ഒരു പുതിയ മോഡൽ ഇതിലേക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബഡ്ജറ്റും കാര്യങ്ങളും കൂടി ഇത് തന്നെ ഇരിക്കണം തന്നെ യൂസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നല്ലേ 15 ആകുമ്പോ കുറെ സോണിയുടെ അങ്ങനെ പല കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അത്രയൊരു ബഡ്ജറ്റ് ഇറക്കി ചെയ്യാൻ പറ്റാത്ത ഒരു പുതിയ നല്ലൊരു കൺസെപ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ അത് ഇറക്കി ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് നമ്മള് എന്താ പറയാ, വണ്ടികൾ കിടക്കുന്നുണ്ട്, പക്ഷെ അവര് ഇതിലേക്ക് എത്തില്ല. നമുക്ക് കിടക്കുന്ന ഓൾറെഡി കിടക്കുന്ന കമ്പനി ആയിട്ടുള്ള വണ്ടികൾ ഇറങ്ങിപ്പോയ ശേഷം മാത്രമാണ് വണ്ടികൾ വിളിക്കുന്നത്. ആ ട്രാവലർ എന്ന് വെച്ചാൽ തന്നെ ഒരു ഗ്യാപ്പിന്റെ ഇടയിൽ നമ്മളിപ്പോ ചെയ്താണ് ലൂസിയാനോട് വണ്ടി പുള്ളി. അതേപോലെ തന്നെ ഒരു ചെറിയൊരു കൺസെപ്റ്റ് ഒക്കെ ബാക്കിൽ എനിക്കൊരിത് വേണം, നമ്മളൊരു കൺസെപ്റ്റ് പറഞ്ഞു ഇങ്ങനെ മതി കരക്ഷത്തിന് ചെയ്തു. കേരളത്തിൽ ആദ്യം ആയിരിക്കില്ല അത്, കേരളത്തിൽ ആദ്യമായിട്ടാണ്, നമ്മള് വേറൊരു വണ്ടിയിലും കണ്ടിട്ടില്ല. എന്തായാലും ഭയങ്കര വൈറലാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ. എന്താണ് നമ്മൾ റിംബോച്ച് ചെയ്യാൻ വേണ്ടി പോണത്? അപ്പൊ അത് ഓൾറെഡി അത് ലോഡ് ചെയ്യാൻ പോകത്തിന് എന്താണ് അതിന് ജെയിൻ മോട്ടർ കാര്യങ്ങളൊന്നും അതിനുള്ള കപ്പാസിറ്റി ഉള്ളതല്ലായിരുന്നു. അത് മാറ്റിയിട്ട് നമുക്കൊരു പുതിയ മോഡൽ അതിൽ ചെയ്യണം. അത്രയും പേരുള്ള ഒരു വണ്ടിയാണ്, അതിന് മോശം വരരുത്, സെറ്റിന്റെ പേരിൽ ഒരു മോശം വരരുത്. നമ്മുടെ ആഗ്രഹമാണ് അവന്റെ ആഗ്രഹം. അപ്പൊ അത് ഇന്നലെ എന്താ പറയാ, ഇന്നലെ വണ്ടി പോന്നിട്ട് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായി. അപ്പൊ പുതിയൊരു കൺസെപ്റ്റ് ചെയ്യാന്നുള്ള രീതിയിൽ വണ്ടിയുടെ വെയിറ്റിംഗിൽ നിന്ന് വെളുപ്പിൽ 5 മണി ആയപ്പോഴാണ് ഫിക്സ് ആയേക്കുന്നത്. ഓ, എന്നിട്ട് പറഞ്ഞില്ലേ ജോജേട്ടൻ വിളിച്ചപ്പോ രാവിലെ തൊട്ട് ഇവിടെ ഇന്ന് പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നു. പാവം. എന്തായാലും വണ്ടി അടിപൊളി ആവണം അല്ലേ? തീർച്ചയായിട്ടും ആക്കണം, അത്രേ ഉള്ളു. ഇക്കാളെ അഭിപ്രായത്തില് ഇപ്പൊ എന്താ പറയാ, ഒരുപാട് സബ് കയറ്റിട്ട് ഒരുപാട് സ്പീക്കർ ഒക്കെ വെച്ചിട്ട് ചെയ്യണ പരിപാടിയാണ് അടിപൊളി, ഇല്ലെങ്കിൽ മിതമായ സ്പീക്കേഴ്സ് വെച്ചിട്ട് നല്ല ഔട്ട് എടുക്കണം അടിപൊളി? മിതമായ നമുക്ക് പലർക്കും അതായത് സംഗീതം ആസ്വദിക്കാനുള്ള ഒരു കഴിവ് ഏത് മനുഷ്യനുണ്ട്. ഇതിപ്പോ എല്ലാവരും പറയും സെറ്റ് ട്യൂൺ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ആരായാലും ഒരു വണ്ടി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൗണ്ട് നമ്മൾ ആസ്വദിച്ച് തന്നെ ട്യൂൺ ചെയ്യണം. അതായത് നിങ്ങളുടെ ആസ്വദിക്കേണ്ട ലെവൽ ഉണ്ടാവും, പക്ഷെ ആ സംഗീതം ആസ്വദിച്ച് തന്നെ ട്യൂൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമുക്കൊരു അട്ട്പുട്ട്. അതാണ്.
ഇക്ക ശരിക്കും എങ്ങനെയാ ഈ ഒരു ഫീൽഡിലോട്ട് വന്നേ? ക്രൈസ് ക്രൈസ് അല്ല, ഞാൻ പണ്ട് വർമാസിലായിരുന്നല്ലോ, ധനേഷേട്ടും വന്ന് വിളിച്ചാണ് ഞാൻ ഈ ഫീൽഡ്. അപ്പൊ എനിക്ക് അസോസിയേഷന്റെ പണിയായിരുന്നു ആർ എഫ് ഷോറൂം, ആർ എഫിന്റെ ഷോറൂമിൽ. അപ്പൊ അങ്ങനെ വന്നിട്ട് ധനേഷേട്ടും വന്ന് വിളിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് കേറിയതാണ്. പിന്നെ അവിടെ നിന്ന് മാറിയിട്ട് അഡ്രസ് പറഞ്ഞിട്ട് കമ്പനി തുടങ്ങി. പിന്നെ അതിലൊരു ഷെയറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ അത് മാറി. പിന്നെ ഞാൻ രണ്ടാമത് ഷിയാ സ്റ്റുഡിയോസ് പറഞ്ഞു തുടങ്ങി. ഞാൻ ബസ്സൊക്കെ എടുത്തതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ, സൗണ്ടിന്റെ നിരോധനം വന്നൊരു സമയത്ത് കുറെ ഫണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക്. അതാണ് സംഭവം ശരിക്കും നിർത്തിയതല്ല ആ സമയത്ത്. അപ്പോഴും നമ്മൾ ഈ ആമ്പ് കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ഒരു എന്താ പറയാ 90% ലെവലിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സമയത്താണ് ആ സൗണ്ട് നിരോധനം വന്നത്. പിന്നെ കുറെ സ്റ്റാർട്ട് ചെയ്തപ്പോ നമ്മുടേതായിട്ട് കൊണ്ടുവന്നേക്കണ ഐഡിയാസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരിക്കും എടുത്തു പറയാൻ പറ്റിയൊക്കെ ഓർമ്മയിൽ? എന്താ പറയാ, അടിപൊളിയായിട്ട് ചെയ്തിട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയെന്ന് പറയുമ്പോൾ ഏതൊക്കെ ബസ്സിൽ എന്തൊക്കെ ചെയ്തായിരിക്കും? സാറ്റിസ്ഫാക്ഷൻ എന്ന് വെച്ചാൽ നാളെ ജീവിതത്തില് പറഞ്ഞു പോലെ നമ്മൾ 10 വീഡിയോ ഒക്കെ കേറ്റി. അതെന്ന് വെച്ചാൽ അന്ന് എനിക്ക് ബസ്സുള്ള സമയത്ത് എന്നെക്കാളും വലിയ സൗണ്ട് സിസ്റ്റം എന്റെ വണ്ടിയിൽ കേറ്റി. ഇതിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് തന്നെ എപ്പോഴും വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ. അപ്പൊ പുള്ളിക്ക് നമ്മളുള്ള ഒരു വിശ്വാസം ഉണ്ട്, കടഷ്ടത്തിന് ചെയ്തു എങ്ങോട്ട് പറ്റും പുള്ളിയുടെ ഒരു കൺസെപ്റ്റ്. അങ്ങനെയുള്ള വണ്ടികൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വണ്ടി നമ്മൾ എന്ത് ചെയ്താലും വിജയിക്കും. നിങ്ങൾ വന്നിട്ട് ചേട്ടാ എനിക്ക് ഇവിടെ 4 സ്പീക്കർ വേണം, എനിക്ക് ഒരു 6 സ്പീക്കർ വേണം, അതാണ് എനിക്ക് ഇവിടെ ഫുൾ റേഞ്ച്, അതല്ല. അപ്പൊ വന്നിട്ട് പറയാ ഇത്ര ബഡ്ജറ്റ് ഉണ്ട്, അപ്പൊ എനിക്ക് ബഡ്ജറ്റിൽ നല്ലൊരു സിസ്റ്റം ചെയ്തുതരാൻ പറഞ്ഞു. ഓക്കെയാണ്, അതിൽ കുറച്ച് സാധനങ്ങളെല്ലാം കൂടി അതാണ് കുറച്ച് സാധനങ്ങൾ ഉപയോഗിക്കണം. അതായത് ഒരാളുടെ കയ്യിൽ എന്ത് ഫണ്ടുണ്ട്. ഇപ്പൊ സബിന്റെ ഒക്കെ അവൈലബിലിറ്റി കുറവാണെന്ന് കേട്ടല്ലോ, അതെന്തായിരിക്കും സബിന്റെ അവൈലബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? സബ് ഇപ്പൊ പുതിയ മോഡൽ ഓരോന്ന് ഓരോ ദിവസം പലരും പലതും സോണി JBL നമ്മളൊക്കെ പണിയുന്ന സമയത്ത് JBL കാര്യങ്ങളാണ്. പിന്നീട് അത് നമ്മളൊരു മാറ്റം വരുത്താനായിട്ടാണ് സോണിയിലേക്ക് മാറി. സോണിയിലേക്ക് മാറി അത് നല്ല രീതിയിൽ തന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ സോണി കംപ്ലൈന്റ് ആവൽ തുടങ്ങി. പിന്നീട് വീണ്ടും നമ്മളൊരു തിരിച്ചു വരുന്ന സമയത്ത് ഇതിന്റെ ഇടയിൽ അപ്ഡേഷൻ എന്നുള്ളത് അന്ന് നമ്മൾ മോണാമ്പ് കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയ സമയമാണ്. ഡി ഡി ചെയ്തൊക്കെ മോണാമ്പ് തന്നെയാണ്. അങ്ങനെ വന്ന് ഇപ്പൊ പുതിയ പുതിയ ഓരോ ദിവസം ഓരോരോ സബുകളാണ് വിളിച്ചു പറയുന്നത്. നമുക്ക് അയച്ചുതരുന്നത് എല്ലാത്തിനും നമുക്കുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. പിന്നെ വെച്ചാൽ ആമ്പാണ് നമ്മളിപ്പൊ മെയിൻ ആയിട്ട്, കാരണം ഇപ്പൊ പയനീറിന്റെ ആമ്പുകളൊക്കെ ഒരു മൂലക്ക് കംപ്ലൈന്റ് ആയിട്ട് വന്നോണ്ടിരിക്കുന്നു. കാരണം പിന്നെ അതിന്റെ ഹോസ്പിറ്റൽ കാര്യങ്ങൾ കിട്ടാൻ അവൈലബിലിറ്റി കുറവ് കാര്യങ്ങൾ ഇതൊക്കെ കുറച്ച് അഡ്വാൻസ് ചെയ്ത് നമ്മൾ ചിന്തിച്ചുകൊണ്ടാണ് ആമ്പ് സ്വന്തമായിട്ട് ഉണ്ടാക്കുക എന്നുള്ളൊരു ലെവലിലേക്ക് നമ്മൾ അന്ന് എത്തിച്ചത്. ഈസിങ് കാര്യങ്ങളൊക്കെ ഓർഡർ കൊടുക്കുമ്പോൾ ബൾക്കായിട്ട് ഓർഡർ കൊടുക്കണം, വലിയൊരു എമൗണ്ട് വേണം. അതന്ന് എനിക്ക് പിന്നെ സൗണ്ട് നിരോധിച്ചൊരു സമയത്ത് പിന്നെ ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ അന്ന് സ്റ്റോപ്പ് ചെയ്തു. നമ്മുടെ ആമ്പ് ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു തീർച്ചയായിട്ടും, ഏകദേശം ഒരു കഴിഞ്ഞ ദിവസം നമ്മുടെ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഇതാണ് കിട്ടിയത്. പൂർണ്ണമായിട്ടുള്ള ആമ്പിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 2-3 മാസത്തിനുള്ളിൽ സാധനം നമ്മൾ ബൾക്കായിട്ട് തന്നെ എടുക്കുക ചെയ്യാവുന്ന രീതിയിൽ തന്നെ നമ്മളത്. കാരണം ആമ്പൊക്കെ ചെയ്യാന്ന് വെച്ചാൽ നമുക്കൊരു പീസായിട്ട് ചെയ്യല് നമുക്ക് നഷ്ടമാണ്, ബൾക്കായിട്ട് എടുത്ത് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടികൾ നാളെ ഷെഡി കയറും, നാളെ കട്ടപ്പുറത്ത് കയറും എന്നുള്ള ലെവലാണ്. അപ്പൊ അങ്ങനെ ഒരു ലെവലിൽ നിൽക്കുമ്പോൾ നമ്മൾ ബൾക്കായിട്ട് സാധനം ഉണ്ടാക്കി വെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഒരു കടക്കാരനായിട്ട് ഇവിടെ വന്നു ഒരു വർക്ക് ചെയ്തു. സർവീസിന്റെ കാര്യങ്ങൾ എങ്ങനെ ആയിരിക്കും? സർവീസ് എന്ന് വെച്ചാൽ മാക്സിമം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ സർവീസ് വണ്ടിക്കാരോട് ചോദിച്ചറിയാം. ഞാൻ പണ്ട് തൊട്ട് നമുക്ക് ചെയ്യുന്നതിന് മാക്സിമം ഫോണിൽ കൂടെ തന്നെ തീരാവുന്ന കംപ്ലൈന്റ്സ് ഉണ്ടാവുള്ളൂ. അല്ലാത്തതിനൊക്കെ നമ്മള് ചെയ്യുന്ന സ്പോട്ടിലാണെങ്കിലും റെഡിയാക്കി കൊടുക്കും. ഏത് നമ്മള് ഏത് രാത്രി ഉറക്കത്തിൽ വിളിച്ചു കഴിഞ്ഞാൽ വണ്ടിക്കാരൻ പറയാണ് ചേട്ടാ ഇന്ന് എങ്ങനെ പോലെയാണ് വെച്ചാൽ പിന്നെ സ്വിച്ച് ഇട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുമ്പോ നമുക്ക് അറിയാൻ പറ്റും ഇന്ന പ്രശ്നമാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഷോട്ടിംഗ് ആണ്. പിന്നെ വയർ പിടിച്ചിട്ടാൽ മതി, സൽക്കാരം പോയിട്ട് വരാം. അങ്ങനെ ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അല്ല നമ്മളിപ്പോ വേറൊരു വർക്ക് ചെയ്തു അതിന്റെ മേലെ നമ്മൾ എൽപിച്ച് 2 സബ് ഏറ്റി വെച്ചു അല്ലെങ്കിൽ 2 സ്പീക്കർ ഏറ്റി വെച്ചു. അങ്ങനെയുള്ള വർക്കുകൾ നമുക്ക് രാത്രി വിളിച്ചു നമുക്ക് അറിയാൻ പറ്റും എന്താണ് പ്രശ്നം എന്നുള്ളത്. എന്നാലും ഏകദേശം കാൽക്കുലേഷൻ പറയാം. പക്ഷെ എന്നിരുന്നാലും എന്താണ് ഒരു പ്രശ്നം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു സംഭവം കംപ്ലൈന്റ് ആണ് ഒരു വയർ പിടിച്ചിടാ അല്ലെങ്കിൽ ഒരു RC ഊരിയിടാ അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഒരു വയറിന്റെ ഒരു പ്രശ്നം കൊണ്ട് ചിലപ്പോൾ ഒരു ഇൻവെർട്ടർ ഓൺ ആവാണ്ട് വന്നാൽ മൊത്തം കഴിഞ്ഞു. പക്ഷെ ആ ഒരു വയർ പിടിച്ചുവിടാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ചെയ്തു വെച്ചാണ് വയറിങ് നമ്മൾ ഏത് വണ്ടിയിലാണെങ്കിലും നമ്മൾ പണം നിയമം നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് അതിന്റെ ഐഡിയ ഒന്നും ഉണ്ടാവും. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോണിൽ വിളിച്ചു കഴിഞ്ഞാൽ ഒരു കംപ്ലൈന്റ് പറയുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും. എന്ന് വെച്ചാൽ ട്രിപ്പ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നമ്മളൊരു വണ്ടിയുടെ പുറകെ കുറെ കിടന്ന് ഓടി സർവീസ് കൊടുക്കുന്നതിലല്ല കാര്യം. ആ വണ്ടി അങ്ങനെ കംപ്ലൈന്റ് ഇല്ലാന്ന് പോവാന്നു കുറച്ച് അത് നമുക്ക് ശരിക്കും നമുക്ക് ഇപ്പൊ ഇത്ര ഒരു വണ്ടി ഇത്രയും കാര്യങ്ങളും നമ്മൾ ഞാനൊന്ന് നിർത്തിയിട്ട് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഞാൻ പണ്ട് ചെയ്ത് വെച്ചവർക്ക് ഇപ്പോഴും കംപ്ലൈന്റ് ഇല്ല. അത് പഠിച്ചോണ്ട അനുഗ്രഹം കൊണ്ടാണ്. ഇത് ഇലക്ട്രോണിക് സാധനമാണ്, അമ്പൂജ ഒരുവിടെ സാധനങ്ങൾ ഉണ്ടാവും. എപ്പോ ആണെങ്കിലും അടിച്ചോ. നമ്മൾ വയറൊക്കെ കൂടുതൽ യൂസ് ചെയ്യണം ഹൗസ് വയറിങ്ങിന്റെ ഹൗസ് വയറിംഗ് അല്ല, നമ്മൾ 40-36 പണ്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ തിരി സ്ക്വയർ ഫോർ സ്ക്വയർ ഒക്കെ ഇട്ടിട്ട് നമ്മൾ സബ് ലോഡ് ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നു.
നാല് സബ് ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നാല് സബിന് നാല് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചുരുന്നിട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ നമ്മള് ഓരോ വണ്ടിക്കും ഓരോ കൺസെപ്റ്റാണ്, അതായത് ഓരോ ബഡ്ജറ്റിനനുസരിച്ചും പല വണ്ടിക്കും. അപ്പൊ നമുക്കിപ്പോ ഡി സൈറ്റഡ് സബ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ബോക്സിന് പ്രത്യേകത ഉണ്ടാവും, ഡി ഡി വെക്കുകയാണെങ്കിൽ അതിന് ബോക്സിന് പ്രത്യേകത ഉണ്ടാവും, ഇപ്പൊ ഡെഫിനേഷൻ വരുന്നുണ്ട് അതിന് ബോക്സിന് പ്രത്യേകത. അപ്പൊ ഓരോ വണ്ടിക്കും ഓരോ ലെവലിലായിരിക്കും നമ്മളായിരിക്കും. എന്താ പറയുക, നമ്മൾ സെറ്റ് ചെയ്യണ ബോക്സിലാണ് ഇതിന്റെ കാര്യം ചേർന്നാലാണല്ലോ ഇതിന് ഇത് ഉണ്ടാവുള്ളൂ. ഞാനിപ്പോ ഇവിടെ വലിയ സാധനം കയറ്റി വെച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് പുറത്തേക്കണതും അത് കറക്റ്റ് ആയിരിക്കും. ഇരിക്കുന്ന സാധനങ്ങൾ ഇപ്പൊ ഒരുപാട് ഇവിടെ വന്നതിൽ ബോക്സിന്റെ പ്രശ്നങ്ങളായിട്ട് ഒരുപാട് വന്ന കംപ്ലൈന്റ്. നമ്മളെ ഷിയാസുകാരുടെ സംസാരിച്ചോണ്ടിരിക്കുന്ന ടൈമില് നമ്മുടെ ഒരു ബ്രോ എത്തിയിട്ടുണ്ട്. പേര് പറഞ്ഞേ കണ്ണം ബ്രോ. അപ്പൊ കണ്ണം ബ്രോ ഇവിടെ എങ്ങനെയാണ്, ഏതാണ് ഡ്രൈവറാണോ? ആ ഏത് വണ്ടിയിലാ പോണേ? ഉസ്താദ് അല്ലേ. അപ്പൊ ഉസ്താദ് ഇപ്പൊ പ്രകാശി പോയിട്ട് വന്നിരിക്കുകയാണ്. ആ എന്തൊക്കെയാണ് നമ്മുടെ വണ്ടിയിൽ നിന്ന് ചെയ്യാൻ വേണ്ടി പോണേ? മൊലാളിനോട് പറഞ്ഞേക്കാണ് എനിക്ക് വണ്ടി ഒന്ന് സെറ്റപ്പ് ആക്കി തന്നോന്നല്ലേ. അതെ അതെ അതെ. അപ്പൊ നമ്മുടെ ഫുൾ പാക്കേജും കാര്യങ്ങളൊക്കെ നമുക്കില്ലേ? പിന്നെ നമ്മുടെ ലൈവ് ഫുഡ് അടക്കമുള്ള എല്ലാം. ആ ബ്രോ അപ്പൊ എത്ര ആളായിട്ട് ഇപ്പൊ ഡ്രൈവിംഗ് ഫീൽഡിലോട്? അഞ്ചു വർഷേ. എങ്ങനെയാണ് ഡ്രൈവിങ്ങിനോടുള്ള ക്രൈസ് മൂലമാണോ? ക്രൈസ് മൂലമാണ്. ഭയങ്കര വണ്ടി പ്രാന്തനാണ് അല്ലേ. വീട് ഇവിടെ അടുത്താണോ ബ്രോ? അടുത്ത് തന്നെയാണ്. അടിപൊളി അടിപൊളി. അപ്പൊ ഇനി എല്ലാ വണ്ടികളും ഇറക്കണം അല്ലേ? ചെയ്തോണ്ടിരിക്കണം അല്ലേ. ഇനി ഷിയാസിക്ക് ഒന്ന് ഫ്രീ ആയിട്ട് വേണം അല്ലേ? ഇക്കെ ഫ്രീ ആണ്ട്, കണ്ട ഇക്ക ഭയങ്കരമായ വർക്കിലാണ് ബ്രോയേ. അതെ, ഇവിടെ നിർത്തി പണിയിപ്പിച്ചോണ്ടിരിക്കണല്ലേ. അടിപൊളി അടിപൊളി. ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര ദിവസമായി ശരിക്കണം? എങ്ങനെയുണ്ട് ഇവിടുത്തെ മാസം എന്ന് വെച്ചാൽ ഇവിടുത്തെ പഴക്കം എന്ന് വെച്ചാൽ വർഷങ്ങളുടെ പഴക്കം അല്ലേ. കാരണം ഇവരെ സപ്പോർട്ട് കാര്യങ്ങൾ ആരോമല് കണ്ണന് ഇവിടെ എല്ലാം ഇവിടെ പറയാം. ഇവിടുത്തെ ഡ്രൈവർമാരാണെങ്കിലും ക്ലീനർമാരാണെങ്കിലും ഫിസിക്കായാണെങ്കിലും ആബിദാണെങ്കിലും അഭിജിത്ത്, അഭിജിത്തിനെ അറിയോ? ബ്രെൻഡ് വുഡ് ഞാൻ ഇപ്പൊ പറഞ്ഞു, മറ്റേ ബ്രോ എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല. ആബിദിന്റെ പാർട്ണറാണ്. രണ്ടും ഷെയറാണ്. അവര് എല്ലാം ഭയങ്കര സപ്പോർട്ടാണ്. കാരണം വർക്കിനാണ്. കാരണം ഇപ്പൊ നമ്മളീ പിള്ളേരൊക്കെ അടുത്തൊരു കാര്യം പറഞ്ഞു, സാധനം മേടിച്ചിട്ട് ഒരു മടിയും കാര്യങ്ങളൊന്നും. എന്തിനും സപ്പോർട്ട്. ഇപ്പൊ വണ്ടിയുടെ വർക്കിന്റെ കേസ് ആണെങ്കിലും അവര് തന്നെ സംസാരിച്ച് ക്ലിയർ ചെയ്തോട് കൊണ്ടുതരും. നമുക്ക് ഇതിലിവിടെ വന്നിട്ട് എനിക്കൊരു വർക്ക് ചോദിച്ചാൽ ആരും വിളിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. ഈ വർക്കുകളൊക്കെ നമ്മളെ വിളിച്ച് എല്ലാവരും ഇങ്ങോട്ട് വന്നോണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ഇവിടുത്തെ സപ്പോർട്ട് എന്ന് വെച്ചാൽ അതേപോലത്തെ സപ്പോർട്ടാണ് ഇവിടുത്തെ പിള്ളേരും എല്ലാവരും. കാരണം ഞങ്ങളിപ്പോ എന്താ പറഞ്ഞു, വർഷങ്ങളുടെ ബന്ധം പോലെയാണ് ഇപ്പൊ എല്ലാവരുമായിട്ടുള്ള ഒരു ഇത് നമ്മള് പോയിക്കൊണ്ടിരിക്കണേ. വീട്ടിലേക്ക് പോണപ്പോഴാണ്? വീട്ടിലേക്കൊക്കെ നമ്മള് എന്റെ ഗ്യാപ്പ് അനുസരിച്ച് ശനിയാഴ്ച പോവോ, അല്ലെങ്കിൽ നമ്മള് ഇവിടെ അടുത്താണല്ലോ. ഇവിടെ നിന്ന് പെരുമ്പാർക്കോ അങ്ങനെ വരെ പോകേണ്ട കാര്യമുള്ളൂ. ഇപ്പൊ ഈ വണ്ടി കഴിഞ്ഞ നെക്സ്റ്റ് ഇനി ഏതുകൊണ്ടിലോട്ട് പോണേ? നെക്സ്റ്റ് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റംബോച്ചി മണം ഇറക്കി, ആ ട്രാവലർ ഇറക്കി വരണം. എന്റെ കൺട്രോളിന്റെ ഒരു പെൻഡിങ് കിടക്കുന്നുണ്ട്. പിന്നെ കുറെ ഫിക്സറിന്റെ വർക്കിന്റെ ഒക്കെ പെൻഡിങ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ട്രാവലറിന്റെ അവരങ്ങനത്തെ സംഭവം വേണോന്നുള്ള ഐഡിയ കൊണ്ടുവന്നിട്ട് കൺസെപ്റ്റ് പറഞ്ഞാണ് നമുക്ക് ബാക്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള കൺസെപ്റ്റ് വെച്ചപ്പോ നമുക്ക് ഇങ്ങനെ ചെയ്യാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനാകെ ഉള്ളത് കുറച്ച് സ്പേസ് ആണ്. നമുക്കൊരു സ്പീക്കർ വെക്കണേലാണെങ്കിൽ ഒരു സ്പേസ് ഇല്ലാണ്ട് വെറുതെ വെച്ചിട്ട് കാര്യമുണ്ട്. അപ്പൊ അതിനുള്ള സ്പേസ് ഉണ്ടാക്കുക, അതിന്റെ സീറ്റ് കട്ട് ചെയ്ത് അത് പൊക്കം കൂട്ടി അതിന്റെ അടിയിൽ അതിലിപ്പോ ഡി എസ് ഐ സബ് കാര്യങ്ങളൊക്കെ നല്ലൊരു വർക്കിംഗ് ആയിരിക്കും. അപ്പോ അങ്ങനെയുള്ള ഇതൊക്കെയാണ് ഇഷ്ടപ്പെട്ട സബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പെർഫോമൻസിൽ ഇപ്പൊ നമ്മൾ ഗ്രൗണ്ട് സീറോ എന്ന് പറഞ്ഞൊരു സബ് ഉണ്ട്. ഭയങ്കര പെർഫോമൻസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ ക്രോസ് ബോല്. ഞാൻ ഒരു തവണ ആ വണ്ടി വയനാട് വെച്ച് കണ്ടു. അപ്പോ ഇക്കട വർക്ക് ചെയ്ത് സമയം വരുന്നു. അപ്പൊ ഞാൻ കണ്ടായിരുന്നു. അതിനുശേഷം അത് ആദ്യം വന്ന് ഇവിടെ വന്നിട്ട് ബോക്സ് ഒക്കെ മാറ്റി എല്ലാം പോയതായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ പോലെ ആംബ് റെഡി ആവാത്തൊരു പ്രശ്നം കാരണമാണ് ആർ സീരീസിന്റെ ആംബ് കേറ്റി വരുന്നത്. നമ്മുടെ ആംബ് എത്ര വാട്ട്സ് വന്നേക്കാം? 1500 വാട്ട്സ് അല്ലേ. എത്ര ചാനലാ വരുന്നത്? അത് നമുക്ക് മൂണോയാണ് വരുന്നത്. മൂണോ ആമ്പാണ്. 1500 RMS അല്ലേ? 1500 RMS. നമ്മള് 1500 വന്നിട്ട് അഡീഷണൽ രണ്ടു നാല് മോസ്ഫെറ്റ് കൂടി കേറ്റിയിട്ടൊക്കെയാണ് സംഗതി റെഡിയാക്കി എടുക്കുന്നത്. ഇക്ക ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പി എ ഓഡിയോ സിസ്റ്റം ഇപ്പൊ കൂടുതലായിട്ടും വണ്ടിയിൽ ആഡായി വരണുണ്ടല്ലോ. അപ്പൊ എങ്ങനെയാണ് പി എ ഓഡിയോ സിസ്റ്റത്തിനെ കുറിച്ച് ഇക്കാട അഭിപ്രായം? പി എ ഓഡിയോ സിസ്റ്റത്തിനെ പറ്റി അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷെ എന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ സബുകളൊക്കെ കഴിഞ്ഞാൽ ഓപ്പൺ എയർ ഉപയോഗിക്കുന്ന സാധനമാണ്. നമ്മൾ ഫുൾ റേഞ്ച് ആണെങ്കിലും എന്താണെങ്കിലും ഓപ്പൺ എയർ, അതായത് നമ്മൾ വണ്ടിയിൽ ഇരിക്കുന്ന സീറ്റിന് അടിയിലോ അല്ലെങ്കിൽ വേറെ എവിടെ വെച്ചാൽ ഫുൾ റേഞ്ച് എടുത്തിട്ട് ഓൾറെഡി നമ്മൾ ഒരു പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിന് ഡബിൾ പെർഫോമൻസ് ആണ്. അതായത് ഈ വണ്ടി എന്ന് പറഞ്ഞ ഒരു സാധനത്തിൽ വെക്കേണ്ടതും ഓപ്പൺ എയർ വെക്കുന്നതും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പലതും ഉണ്ടാവും. ഇപ്പൊ സബിന്റെ ഒരു
എന്താ പറയാ ഒരു ഡെസിബിള് എന്തായാലും അതിലേക്ക് നമുക്ക് കിട്ടാൻ പറ്റില്ല. പിന്നെ പി എ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഓൾറെഡി എപ്പോഴും ഒന്നല്ലെങ്കിൽ ഇൻവെർട്ടറിൽ വർക്ക് ചെയ്യണം, അതിന് കപ്പാസിറ്റി ഉള്ള ഇൻവെർട്ടറുകൾ വർക്ക് ചെയ്യും. ആൾട്ടർനേറ്റർ ഓൾട്ടർനേറ്റർ ഒക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ പവർ കൂട്ടി എന്ന് പറഞ്ഞാൽ പോലും, അതായത് ഇപ്പോ നമ്മുടെ റംബോച്ചിൽ ഇപ്പോ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് താങ്ങാൻ പറ്റാത്തൊരു ഇൻവെർട്ടർ ആണ് അതിൽ വെച്ചേക്കുന്നത്. അങ്ങനെ സാധനം വർക്ക് അതായത് ഒരാളെ കൊണ്ട് ഒരു 50 kilo എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവന് 80 എടുപ്പിക്കാൻ പറ്റത്തില്ല, അതിൽ 100 എടുപ്പിക്കാൻ പറ്റത്തില്ല, എടുക്കാൻ തന്നെയല്ല അവന് 40 കൊടുക്കുവാണെന്നാണ് കൂളായിട്ട് പോകും. പി എ ചേഞ്ച് ആക്കണതിനെ കുറിച്ച് നമ്മൾ എപ്പോഴും എത്തിയിട്ടില്ല, കാരണം പി എ നമുക്ക് വേറൊരു സെറ്റപ്പിൽ ചെയ്തു വെക്കണം എന്നുള്ളൊരു ഇത് തന്നെയാണ് നിക്കുന്നത്. അതെന്തായാലും അതിൽ പി എ നമ്മൾ കേറ്റും. ഇനിയൊരു കേസും കൂടി ചോദിക്കട്ടെ, ഇപ്പോൾ വോക്കലാണല്ലോ ട്രെൻഡ്, അപ്പോൾ ഇക്ക വോക്കല് നമ്മളിപ്പോൾ ഈ അടുത്ത് ഏതെങ്കിലും വണ്ടിയിൽ നമ്മൾ ചെയ്ത് കൊടുത്തായിരുന്നോ വോക്കല്? ഓണി ബേസിലും ആംഗ്രി ബേഡ്സിലും ഒക്കെ വോക്കൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനേക്കാൾ ഡബിൾ ആയിട്ടുള്ള, അതായത് ഇനിയിപ്പോൾ ലൈനറി അല്ല അതിൻ്റെ മേളിൽ വന്നാൽ പോലും പറ്റാത്തൊരു വോക്കലായിരിക്കും. അടിപൊളി അടിപൊളി അടിപൊളി. ഇപ്പോൾ വോക്കൽ എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ടെന്നാണല്ലേ ഇപ്പോൾ കൂടുതൽ ഓണർമാർ വോക്കൽ വേണം. വോക്കലാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്, വോക്കലിലേക്ക് പോയി. പണ്ട് എല്ലാവർക്കും ഇടിമുഴക്കമായിരുന്നു വേണ്ടത്, ഇപ്പോൾ മാറിയിട്ട് രണ്ടും വേണം. പക്ഷെ എന്നാലും ഇപ്പോൾ സമയക്കായും ആൾക്കാർ വോക്കലാണ്. ട്രെൻഡ് മാറി മാറി വന്നോണ്ടിരിക്കുന്നത്. വർഷം ഓരോ പിള്ളേർക്ക് പണ്ടൊക്കെ പിള്ളേരെ ചെയ്ത് വണ്ടിയുടെ ചേസ് നമ്പറും നോക്കി പുത്തൻ വണ്ടി മാത്രം എടുത്തോണ്ട് ഒരു കാലം. പിള്ളേർക്ക് പഴയ വണ്ടിയാണെങ്കിലും മതി, നെയിം ബോർഡും ഗ്രാഫിക്സും നിർബന്ധം. ഒരു 2010 വണ്ടിയാണെങ്കിലും ഇപ്പൊ ഗ്രാഫിക്സ് ഉണ്ട്, നെയിം ബോർഡ് ഉണ്ട്, നല്ല സിസ്റ്റം ഉണ്ടെങ്കിൽ പോകും. പക്ഷെ പണ്ടൊരു കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സാധനം ഉണ്ടെന്ന് പറഞ്ഞാലും വണ്ടിയുടെ മോഡൽ നോക്കിയിട്ട് എടുത്തോണ്ടിരുന്ന ഒരു കാലം. പിന്നെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, അതെനിക്ക് കുറെ എന്താ പറയാ, ഞാൻ സന്തോഷം എന്റെ അടുത്തും ചോദിച്ചൊരു ചോദ്യമാണ്. ഇപ്പൊ എന്താ പറയാ, പണ്ട് ബാസ് ട്യൂബുകളൊക്കെ ഒരുപാട് നമ്മുടെ വണ്ടികളിൽ കയറിയിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മള് സബിലോട്ട് പഞ്ച് ബോക്സിലോട്ട് എന്നൊക്കെ കൊണ്ടുതന്നെ ഒരു മാറ്റം. അപ്പൊ ഇക്ക കുറെ നാളെ ആ സമയത്തൊക്കെ ഫീൽഡിൽ ഉണ്ടായിരുന്നാണല്ലോ അല്ലേ? അപ്പൊ അതെങ്ങനെയായിരിക്കും അതിന്റെ ഒരു മാറ്റത്തിനെ കുറിച്ച് പറയാം. മാറ്റം അനിവാര്യമാണല്ലോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനാണെങ്കിലും ചിന്തിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ അനുകരിക്കുക എന്നുള്ളതല്ല, അല്ലാന്നപ്പോ സൗണ്ട് സിസ്റ്റംകാർ ആരാണെങ്കിലും നോക്കണത് അനുകരിക്കുക എന്നുള്ളതല്ല. മറ്റൊരാൾ എന്ത് കേറ്റണോ അതിനേക്കാൾ നല്ലത് നമുക്ക് കേറ്റാൻ പറ്റുമോ, അല്ലെങ്കിൽ ഓരോ വണ്ടിക്കാരുടെ ഇഷ്ടങ്ങളാണ്. ഓരോരുത്തർക്ക് ഇടയിരിക്കണ ബഡ്ജറ്റും ഓരോരുത്തരുടെ കാര്യമായിരിക്കണ കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഓരോന്നും ചെയ്യുക. അങ്ങനെ ഹെവി ബഡ്ജറ്റുകൾ വരുമ്പോൾ നമ്മൾ അവർക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചു നമുക്ക് ചെയ്യാം. അത് ആര് വന്നാലും നമ്മൾ പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതേപോലെ ചെയ്തു തരാം. അപ്പൊ നമ്മൾ ഫണ്ട് പറഞ്ഞു വരുമ്പോഴത്തേക്ക് അവർക്ക് ചിലപ്പോൾ ഒത്തുന്നില്ല. അപ്പൊ അതും ചെയ്യാൻ നമ്മള് ഓക്കെയാണ്, എന്തിനും നമ്മള് തയ്യാറാണ്. ഇപ്പൊ പുതിയതായിട്ട് നമ്മള് സ്പീക്കർ കാര്യങ്ങളൊക്കെ റെഡിയാക്കി, പക്ഷെ വർക്കില് കോംപ്രമൈസ് ഇല്ല. വർക്കില് കോംപ്രമൈസ് ഇല്ല. വർക്ക് കോംപ്രമൈസിൽ നമ്മള് കാണിച്ച് വർക്കിൽ എന്തെങ്കിലും നമ്മള് ചെയ്യുന്ന ഒരു ഇതിലെ എന്താ പറയാ, വർക്കിനോട് ഒരു ആത്മാർത്ഥത കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലൈന്റ്സ് ഏകദേശം ഇപ്പോഴും മിക്ക ചെയ്ത വർക്കുകളിലുള്ള വണ്ടികള് ഇപ്പോഴും കംപ്ലൈന്റ്. ആ ചേട്ടൻ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു, അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് വരെ നമ്മള് പൈസ ഇറക്കി സാറ്റിസ്ഫാക്ഷന് വേണ്ടി നമ്മള് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ അതിന്റെ ഒരു എന്താ പറയും, അതിന്റെ ഒരു എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ ഒരു 10 രൂപ ലാഭം കുറഞ്ഞാലും നമ്മളൊരു സർവീസിന് പോണേനേക്കായും അവിടെ ഒരു 2000-3000 നഷ്ടം വന്നേക്കായും വണ്ടി ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് നമ്മൾ അതിലൊരു 2000-3000 മുടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൈസ കയ്യിലിരിക്കും. പിന്നെ ഒരു കംപ്ലൈന്റ് ഇല്ലാത്തവർക്ക്, എല്ലാ വണ്ടിയും കംപ്ലൈന്റ് ഇല്ല എന്നല്ല നമ്മൾ പറയുന്നത്, പല പ്രശ്നങ്ങളും കൊണ്ട് വരും. ഇതിപ്പോ എല്ലാം കൂടി ഓൺ ആക്കിയിട്ടിട്ട് ചിലപ്പോൾ ഒരു സെൽഫ് അടിച്ചാൽ മതിയാവും, പല സാധനങ്ങളും പോവാം. വോൾട്ടേജ് വേരിയേഷൻ കൊണ്ട് അധികവും നമുക്ക് ഇലക്ട്രോണിക് സാധനങ്ങളിൽ കംപ്ലൈന്റ്സ് വരാന്ന് വെച്ചാൽ വോൾട്ടേജ് വേരിയേഷൻ. നമ്മൾ എല്ലാവരോടും പറയുന്നത് കൺട്രോൾ ചെയ്തിട്ട് MP3 ഇതെല്ലാം ഓഫ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ടോള് വഴി നമുക്ക് ആകെ 24 volt ബാറ്ററി ഉള്ളൂ. ഇതിപ്പോ എപ്പോ ആണെങ്കിലും നമുക്ക് ലൈറ്റ് ഇട്ടിട്ടോ അല്ലെങ്കിൽ വേറെ ടോള് വോൾട്ട് കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവും. ഇതൊക്കെ ഉപയോഗിച്ച് വണ്ടി ലോ ആയിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ സെൽഫ് അടിക്കുമ്പോൾ തന്നെ ചെറിയൊരു സാധനം പോയാൽ മതി, കംപ്ലൈന്റ് കംപ്ലൈന്റ് ആവാം മാമ്പാവാം. എല്ലാവരോടും പറയാണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് സാധനമാണെങ്കിലും ഓഫ് ചെയ്ത് കഴിഞ്ഞ ശേഷം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിധി വരെ കംപ്ലൈന്റ്സ് ഇല്ല. എന്ന് വെച്ചാൽ ആരുമല്ല, അവരും വരുമ്പോ എന്ന് വെച്ചാൽ ഓൺ ആണോ ഓഫ് ആണോ നോക്കില്ല, കേറാൻ സ്റ്റാർട്ട് അടിക്കാൻ പോവാ. അത് കഴിഞ്ഞിട്ട് ഓൺ ആക്കുമ്പോൾ ഓൺ ആവില്ലല്ലോ. നമ്മള് വർക്ക് കംപ്ലീറ്റ് ചെയ്തു, നമ്മുടെ കൺട്രോൾ യൂണിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ വണ്ടിയുടെ സ്റ്റാഫിനോട് നമ്മൾ പറഞ്ഞു കൊടുക്കുള്ളൂ ഇതിന്റെ ടൂണിങ് ഇത്രയും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അത് കൺട്രോൾ യൂണിറ്റിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് അത് സെറ്റ് ചെയ്ത് വെക്കും. ഇനി അവൻ അതിന്റെ മേളിൽ ഒരു 10 volt, 20 volt വെച്ചാലും പോവാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തത്. അതാണ് ഞാൻ ചോദിച്ചത്. അതായത് നമ്മളിപ്പോ എല്ലാ വണ്ടിയിലും സ്ഥിരമായിട്ട് പോണ ആൾക്കാരുണ്ടാവും, അറിയാൻ പാടില്ലാത്തവരുണ്ടാവും, ചില പുതിയതായിട്ട് വരും ക്ലീനർമാരുണ്ടായിരിക്കും. ഇപ്പോഴത്തെ ഒരു സെറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല മോഡൽ പല എന്താ പറയുക AVR മുതൽ പല സാധനങ്ങളും എല്ലാ കാര്യങ്ങളും. അപ്പൊ ഇതിലും പലരും പിടിച്ച് തിരിക്കും കാര്യങ്ങളും ഓവർ ഓളിയും കാര്യങ്ങളൊക്കെ വരും. പക്ഷെ ഇത് ഇത്രയും പോയി കഴിഞ്ഞാലും ഇത്ര വരാവുള്ളൂ എന്നുള്ള കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലുണ്ടാവും. അതായത് നമ്മൾ വണ്ടിക്കാരന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫുള്ള് ഇത് ഓപ്പൺ തുറന്നു വെച്ചിട്ട് അങ്ങോട്ട് ആക്കി എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നമ്മൾ എന്ത് വെച്ചാലും അതിന് അവരുദ്ദേശിക്കുന്ന ഔട്ട്പുട്ട് എന്തായാലും അതിലുണ്ടാവും. എന്റെ മേളിലേക്ക് വന്നു കഴിഞ്ഞാലും നമ്മൾ ഉദ്ദേശിക്കുന്നവർക്ക് അത് വർക്ക് ചെയ്യാൻ പാടില്ല.
അതാണ് നമ്മുടെ അതിന്റെ ടൂറിങ് നമ്മൾ എന്താണ് ഉദ്ദേശിക്കണേ ഇവൻ ചിന്തിക്കണേന് തൊട്ട് കുറച്ച് മുമ്പ് നമ്മൾ ചിന്തിച്ചു വെക്കാം. അപ്പൊ അതാണ് സംഭവം അല്ലേ. അപ്പൊ ഇതെനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ചോദിച്ചത്. അപ്പൊ എന്തായാലും ഇക്ക ഇത്രയും നേരം എനിക്ക് സമയം തന്നേന് ഒരുപാട് സന്തോഷം. ഇക്ക ആദ്യമായിട്ടല്ലേ ഒരു വീഡിയോ പറഞ്ഞേ? തീർച്ചയായിട്ടും ഞാൻ ആദ്യമായിട്ട്, ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞില്ലേ സമയമില്ലേ, കാരണം ഈ വണ്ടി വ്യാഴാഴ്ച കൊടുക്കണ്ട, അവര് ഓട്ടോ എടുത്തു വെച്ചാണ് വണ്ടിയാണ്. പണിക്കാരുടെ കുറവ് കാര്യങ്ങളുണ്ട്, റിംബോ ചേർത്തീർന്നു, മാവൻ ചേർത്തീർന്നു, ഈ വണ്ടികളൊക്കെ കോട്ടം തുടങ്ങി വണ്ടികളിലൊക്കെ പണിയെടുക്കണം, അവരെ വണ്ടിക്കാർ വന്നുകൊണ്ടിരിക്കണം, എല്ലാവരോടൊക്കെ വിളിച്ചിട്ട് വരണ്ടെന്ന് പറഞ്ഞേക്കും. കാരണം പണി തീരില്ലാണ് ഇവിടെ ഒന്ന് വണ്ടി വിട്ടിട്ട് കാര്യമില്ല, അത്ര വണ്ടികളൊരു പണിയും കിടക്കുന്നു. അപ്പൊ നമ്മൾ അവരെ ബുദ്ധിമുട്ടിച്ചിട്ട് കാര്യമില്ല, എല്ലാവരും ഇപ്പൊ ഈ അനക്കമച്ചന്റെ പേരിൽ ഓട്ടങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് സെറ്റ് ചേട്ടണം എന്നുള്ള ഒരു ഇതിൽ നിൽക്കണം, പോണി പോട്ടെ എന്നുള്ള രീതിയിൽ കേട്ടണം തിരിഞ്ഞിരിക്കും. അവരെ വിളിച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ പറ്റാണ്ട് ഇവിടെ കൊടുത്തിട്ട് കാര്യമില്ല, നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റണ ഒരു ഇതാവുന്നു. മാൻ പവർ ഇനി കൂട്ടാൻ പോകണോ? മാൻ പവർ കൂട്ടാന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നോക്കുന്നില്ല, മാർച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായും ഇനിയിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ ഓട്ടോ കാര്യങ്ങളൊക്കെ വന്ന് വരട്ടെ. തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹം അത് തന്നെയാണ്, ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരണം എന്താ കിട്ടുന്നതെന്നുള്ള വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ഇപ്പൊ കൊറേ ഒരു 80% ആൾക്കാരും പാഷൻ അല്ലെങ്കിൽ എന്താ പറയാ ഒരു ടൂറിസ്റ്റ് ബസ് ഉള്ള ആൾക്ക് ഒരിക്കലും ഈ സാധനം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല, അത് അവന്റെ ഉള്ളിന്റെ ഉള്ളില് അറിയാം. ഇതിനൊക്കെ ഞാനൊരു വാക്കുണ്ട്, എനിക്ക് ബസ് ഉണ്ടായിരുന്നു, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹങ്ങൾ ഉണ്ടാവും, പക്ഷെ എന്താ പറയാ മാറ്റി വെക്കുക, കൊറേ ആഗ്രഹങ്ങൾ നമ്മൾ മാറ്റി വെക്കണം. ഇപ്പോഴും എനിക്ക് ആഗ്രഹമുള്ള ആളാണ്, വിസർക്കണമെന്ന് ആഗ്രഹമുള്ള ആളാണ്, ഇതിന്ന് കിട്ടണത് വരുമാനം ഇത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടാവും, എന്താണ് നമ്മള് വ്ളോഗ് ചെയ്യുന്നുണ്ട്, ഒരു പാഷൻ അനുസരിച്ചാണ് വ്ളോഗ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോ രണ്ടു ദിവസം ചെയ്യാണ്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട്. അതേപോലെ തന്നെയാണ് ഇപ്പൊ സൗണ്ടിന്റെ പണി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് ദിവസം വർക്കിലാണെന്ന് നമുക്ക് ഒരു ഇത് വരും, എന്താണ് ഇങ്ങനെ വരാന്ന്. അതേപോലെ എല്ലാവരും വണ്ടി ഒക്കെ ഓടി നമുക്ക് ഇതൊക്കെ ലെവലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കിന് നമുക്ക് പഞ്ഞില്ല, അന്വേഷിക്കപ്പെടുന്ന ആൾക്കാരും വർക്കും കൊടുക്കാം. അതേപോലെ തന്നെ ബസ് ഓടിയിട്ടൊന്നും കിട്ടാനില്ല. ടൂറിസ്റ്റ് ബസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ലോക്കലോ കാര്യങ്ങളൊക്കെ ഓടാം, ഈ കോമ്പറ്റീഷൻ വന്നാണ് ഇതിലൊക്കെ പറ്റിപ്പോയത്. കോമ്പറ്റീഷൻ ഇതിപ്പോ ഒരു ആവറേജ് സെറ്റ് ചെയ്തു, ഇപ്പൊ ഒരു സൗണ്ട് നിരോധനം വന്നോട്ടെ കുഴപ്പമില്ല, ഒരു ലെവലിൽ വെച്ച് ചെയ്യാന്ന് വെച്ചാൽ സൗണ്ട് പണിക്കാർക്കും പണിയുണ്ടാവും, വണ്ടിക്ക് മോട്ടോ ഉണ്ടാവും, എല്ലാ പരിപാടികളും ഉണ്ടാവും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷൻ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീൽഡ് പൂട്ടി പോലെ കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകും. അതായത് ഏത് ബസ് ഓണറോട് ചോദിച്ചാലും അറിയാൻ പറ്റും ഇത് ഓടിക്കഴിഞ്ഞിട്ട് എന്താ വന്നിയെന്നുള്ളത്. സ്വന്തമായിട്ട് പാക്കേജ് ആണവർക്കും, സ്വന്തമായിട്ട് വണ്ടിയുണ്ട് സ്വന്തമായിട്ട് പാക്കേജ് ആണവർക്കൊക്കെ ഈ പ്രസ്ഥാനം ബെനിഫിറ്റ് തന്നെയാണ്. പക്ഷെ ഒരു വണ്ടി എടുത്ത് വേറൊരു പാക്കേജർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ വേറെ ആൾ ഓടിക്കാൻ വെച്ച് ചെയ്യിപ്പിച്ചിട്ട് അങ്ങനെ പോണവർക്കൊന്നും ഇതിലൊരിക്കലും ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞ് വരാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ കുറെ കാശും മുടക്കി സ്വന്തമായിട്ട് ഫൈനാൻസ് ഒന്നും ഇല്ലാണ്ട് ഒരു വണ്ടി കയറ്റിട്ടിട്ട് ഒരു ഇഷ്ടം എന്നുള്ള രീതിയിൽ കൊണ്ടുനടക്കുന്ന ആൾക്കാരുണ്ട്. അത് അങ്ങനെയുള്ള വണ്ടിക്കാർക്ക് എന്ന് പറഞ്ഞാൽ ബാലൻസ് ആണ്, മറ്റുള്ളവന് ഫൈനാൻസ് അടയ്ക്കണം, ടയർ മേടിക്കണം, ഇൻഷുറൻസ് അടയ്ക്കണം, ടാക്സ് അടയ്ക്കണം, ഇതെങ്ങനെയെങ്കിലും ഓടി കുറച്ച് പൈസ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഗവൺമെന്റിലേക്ക് പോകണം, കൊറേ വണ്ടിക്ക് മുടക്കണം. ഒക്കെ ഓടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഓടിയിട്ട് എന്തെങ്കിലും നല്ല രീതിയിലുള്ള വരുമാനം വന്നാൽ മാത്രമാണ്. അപ്പൊ പാക്കേജും ഇതും കൂടി ആകുമ്പോൾ അതിലും രണ്ടിലും കൂടി ഒരു ബെനിഫിറ്റ് വന്നു കഴിയുമ്പോൾ എന്തുണ്ടാവും, എന്തെങ്കിലും ഒരു ബാലൻസ് ഉണ്ടാവും, അങ്ങനെ കൊണ്ടുനടക്കുന്നവർക്ക് പോവാം. പിന്നെ ഒന്നും പണിയാണ്ട് കല്യാണങ്ങൾ മാത്രം ഓടി വണ്ടിയുടെ കാര്യങ്ങൾ നടത്തി അതേ ആ വണ്ടി ഓടി പൈസ ഉണ്ടാക്കിയ ആൾക്കാർ ഉണ്ട്. എന്തായാലും ഒരു വീഡിയോ കൂടി നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ കൂടുതൽ സൗണ്ടിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. എന്റെ പരിമിതമായിട്ടുള്ള അറിവ് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഞാൻ ഇപ്പൊ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ കൂട്ടുകാർക്ക് എന്തായാലും സംശയങ്ങളൊക്കെ ഉള്ളതൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് നിങ്ങൾ താഴെ ഇട്ടോ, നമുക്ക് കടത്ത് എന്തായാലും ചോദിക്കാം. അപ്പൊ നമുക്ക് മറുപടി നമുക്ക് അതിനുള്ളത് അല്ലെ അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ എന്തായാലും സന്തോഷമായിട്ട് കേൾക്കാം. ഓക്കെ. അപ്പോൾ ഗൈസ് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, നല്ല നല്ല കമൻറ്റുകൾ ഇടുക. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അടുത്തൊരു കിടലം കിടക്കാച്ച വീഡിയോ ആയിട്ട് കാണാം. ബൈ.